നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൺവെൻഷന്റെ പ്രഥമ രാത്രി യോഗത്തിനായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ശബ്ദപരിധിയിൽ ദൂരെയും ചാരയുമായി നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നാം പ്രാർത്ഥനയോടുകൂടെ ഈ മീറ്റിംഗ് ആരംഭിച്ച സമയം തുടങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവിധ തലത്തിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദൈവസന്നിധിയിൽ ദാഹത്തോടെ വാഞ്ചയോടെ കടന്നുവരുന്ന ഒരു ദൈവഭക്തന്റെ ദാഹത്തെ ശമിപ്പിക്കുവാൻ പിളർക്കപ്പെട്ട പാറയായി, അടിക്കപ്പെട്ട പാറയായി നമ്മുടെ മധ്യേ ഈ രാത്രിയിലും നമ്മുടെ കർത്താവായ യേശു മഹിമയോടെ വന്നെത്തിയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുകയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ പ്രതീക്ഷകൾക്ക് വകയില്ലാതിരുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ അവർക്കാവശ്യമുള്ളതെല്ലാം ആകാശത്തിന്റെ വാതിൽ തുറന്ന് ഭക്ഷിപ്പാൻ ആഹാരവും ആഴിയുടെ ഉറവുകളെ തുറന്നവർക്ക് കുടിപ്പാൻ പാനീയവും കൊടുത്ത് നടത്തിയ അതേ ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവസാനമായി നമ്മുടെ ദൈവം നമുക്കെല്ലാറ്റിനും എല്ലാമാകുന്നു എന്ന് പാടി നാം ദൈവത്തെ സ്തുതിക്കുകയുണ്ടായി. ഈ രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന എത്ര ഹൃദയങ്ങളിൽ ആ വിശ്വാസം നിറഞ്ഞിരിക്കുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മെ സഹായിപ്പാൻ മഹിമയുള്ള കർത്താവ് നമ്മുടെ മധ്യേ ഉള്ളതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുകയാണ്. ഈ വെൺമണി എന്ന് പറയുന്ന ഈ മനോഹരമായ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ ഇങ്ങനെ മനോഹരമായൊരു ആരാധന അനുഭവങ്ങളൊക്കെ സ്വർഗം നമുക്കായി അനുവദിച്ചു തന്നതോർത്ത് ദൈവത്തെ ഞാൻ നന്ദിയോടുകൂടി സ്തുതിക്കുകയാണ്. ഈ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ എന്റെ ബാല്യപ്രായത്തിൽ കേട്ടിട്ടുള്ളത് റേഡിയോയിൽ വാർത്ത വായിക്കുന്ന വെൺമണി വിഷ്ണു എന്ന് പറഞ്ഞ ഒരു മാന്യനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഈ സ്ഥലത്തുകാരനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വാർത്തകൾ വായിക്കുന്നത് വെൺമണി വിഷ്ണു എന്ന് പറഞ്ഞ് അന്ന് റേഡിയോയിലൂടെയുള്ള പ്രക്ഷേപണങ്ങൾ കേട്ടത് ഞാനിപ്പോൾ ഓർക്കുന്നു. അല്ലാതെ ഈ സ്ഥലവുമായി എനിക്ക് പ്രത്യേകമായ പരിചയങ്ങളോ അടുപ്പങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ, ദൈവനാമത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഈ ദേശത്തിന്റെ മധ്യേയും വന്ന് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ സ്വർഗം അടിയനെയും സഹായിച്ചതോർത്ത് ഞാൻ നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ മനോഹരമായ ഗ്രാമാന്തരീക്ഷങ്ങൾ അതേ തനതായ പടിയിൽ നിലനിർത്തിയിരിക്കുന്ന ഈ മനോഹരമായ സ്ഥലത്ത് നമ്മുടെ കർത്താവിന്റെ നാമത്തെ നമുക്ക് ചേർന്ന് ഒന്നിച്ചുയർത്തുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ മഹൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മതവിശ്വാസങ്ങളും മതാചാരങ്ങളുമൊക്കെ അർഹിക്കുന്ന വില കൊടുത്ത് കാണുകയും ആചാരങ്ങളെയൊക്കെ അതിന്റേതായ നിലയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമായി, അങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമായി ഈ ദേശത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഐതിഹ്യങ്ങളിൽ നോക്കുമ്പോൾ ഈ സ്ഥലത്തിന് അങ്ങനെയും ഒരു പ്രാധാന്യമുണ്ട്. പരശുരാമൻ സ്ഥാപിച്ചതായ ഒരു മനോഹര ഗ്രാമമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഐതിഹ്യങ്ങളിൽ. അങ്ങനെയും ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പല മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പല ശക്തന്മാരായ ആളുകൾ ഈ പ്രദേശത്ത് നല്ല സാമൂഹിക സേവന ബോധമുള്ളതായ അനേക മഹാന്മാരായ ആളുകളൊക്കെ ഈ ദേശത്ത് ജനിച്ച് വളർത്തപ്പെട്ടു എന്ന് വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചും ഞാനും സന്തോഷമുള്ളവനാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ധനതത്വ ശാസ്ത്ര രംഗത്ത് ഒരു പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ എം എ ഉമ്മൻ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ ഈ ദേശത്തായിരുന്നു ജനിച്ചു വളർന്നത്. അതുപോലെ രാഷ്ട്രീയ
കായിക വ്യാവസായിക മേഖലകളിൽ വ്യക്തിമുദ്ര വ്യക്തമായി പതിപ്പിച്ചിട്ടുള്ള പല മഹാന്മാരും ജനിച്ചു വളർത്തപ്പെട്ട ഒരു ദേശം കൂടെയൊക്കെയാണ് ഈ പ്രദേശമെന്ന് കേട്ടപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്കും വളരെ സന്തോഷം തോന്നുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇങ്ങനെ ഈ മനോഹരമായ അന്തരീക്ഷത്തിന്റെ മധ്യേ ദൈവത്തിന്റെ വചനത്തെ അറിയിപ്പാനും ദൈവസന്നിധിയിൽ ഇങ്ങനെ കൂടിയായിരിക്കാനും ദൈവം നമുക്ക് അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. മനോഹരമായ ഗീതങ്ങളൊക്കെ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുകയുണ്ടായി. അനുഭവസമ്പന്നമായ ഒരു സാക്ഷ്യവും ഇതിനോടകം നാം പങ്കിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടുകൂടെ കർത്തൃസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മാവ് നമ്മെ അറിയിപ്പാനിടയായി തീരും. ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ നോക്കിയാൽ മുഖമുദ്ര നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രപഞ്ചത്തെ അഥവാ ലോകത്തെ ഭൗതിക ലോകത്തെ ഒക്കെ നമുക്ക് വ്യക്തമായി കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. സ്നേഹം എന്ന് പറയുന്ന ഒരു അനുഭവത്തിന് അർഹിക്കുന്ന യാതൊരു പ്രാധാന്യവും വിലയും കൊടുക്കാതെ മുൻപോട്ടു പോകുന്ന ഒരു ലോകം സാമൂഹിക വ്യവസ്ഥകളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, മനുഷ്യരുടെ ഇടയിൽ അതിന്ന് വളരെ കുറഞ്ഞുപോയി. മനുഷ്യരുടെ മധ്യത്തിൽ അത് കുറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ ഓരോ നാഡീ സ്പന്ദനങ്ങളും നാം എടുത്തു പഠിച്ചാൽ അതൊക്കെ സ്നേഹത്തിന്റെ പ്രമാണത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. മക്കളോട് സ്നേഹമില്ലാത്ത മാതാപിതാക്കൾ, മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത തലമുറകൾ, നമുക്കറിയാം പ്രസവിച്ചു വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ വിറ്റുകളയുന്ന അമ്മമാർ, അവരെ കൊന്നുകളയുന്ന പിതാക്കന്മാർ, മാതാപിതാക്കളെ ക്രൂരമായി ഉപദ്രവിക്കുന്ന മക്കൾ, അങ്ങനെ ഒരു സമൂഹവും തലമുറയും നമ്മുടെ മുൻപാകെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സാമൂഹിക ബന്ധത്തിൽ നോക്കിയാൽ അവിടെയും സ്ഥിതി മറ്റൊന്നല്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ തന്നെ എവിടെയും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അധ്യാപക കുട്ടികൾ എന്നുള്ള ബന്ധത്തെ നോക്കിയാൽ, ഗുരുക്കന്മാരും കുട്ടികൾ അവർ പഠിപ്പിക്കുന്ന കുട്ടികളും എന്നുള്ള ബന്ധത്തിൽ നോക്കിയാൽ അവിടെയും അതൊക്കെ കുറഞ്ഞു പോകുന്നു. ഒരു കാലത്ത് ഗുരുക്കന്മാരെ ദൈവത്തെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമൂഹത്തിൽ ഇന്ന് അതെല്ലാം നഷ്ടപ്പെടുന്നു, സ്നേഹം കുറഞ്ഞു പോകുന്നു. അധ്യാപകരെ കൊന്നൊടുക്കുന്ന കുട്ടികൾ, കുട്ടികളെ ഉപദ്രവിപ്പാൻ താൽപര്യപ്പെടുന്ന അധ്യാപകർ, കഴിഞ്ഞ ദിവസം നാം പത്രത്തിലൊക്കെ വായിച്ചല്ലോ, കൊല്ലം പട്ടണത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി 15 വയസ്സുകാരി സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അതിന്റെ പിന്നാമ്പുറങ്ങൾ ചുരുളുകൾ അഴിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അധ്യാപകരൊക്കെ ഉണ്ടെന്നുള്ള പത്രവാർത്തകളൊക്കെ നാം വായിക്കുന്നു. നമുക്കതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. എങ്കിലും സമൂഹത്തിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുമ്പോൾ അവിടെയും സ്നേഹത്തിന്റെ മണ്ഡലം കുറഞ്ഞു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. നേതൃത്വങ്ങളിലിരിക്കുന്നവർ രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ അനുഭവങ്ങളിലൊക്കെ നോക്കിയാൽ അവരുടെ ഇടയിലും ആ സ്നേഹത്തിന്റെ അനുഭവം കുറയുന്നു. ആധ്യാത്മിക മണ്ഡലത്തിലും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നൊരു ഉത്തരം പ്രാരംഭമായി പറഞ്ഞുകൊള്ളട്ടെ. വിശുദ്ധ വേദപുസ്തകത്തെ നാം പഠിച്ചു നോക്കുമ്പോൾ അധർമ്മം പെരുകും, അനേകരുടെ സ്നേഹം തണുത്തുപോകുമെന്ന് ഈ ലോകത്തിന്റെ അന്ത്യനാളുകളെക്കുറിച്ചും സാക്ഷാൽ ഈശോ മശിഹായുടെ അഥവാ ലോകരക്ഷിതാവായി താണലോകത്തിൽ അവതരിക്കപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനോട് ഭൂമി, ഈ പ്രപഞ്ചം അടുത്തു വരുമ്പോൾ, കാലം ചുരുങ്ങി അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹം ഭൂതലത്തിൽ നിന്ന് പാടെ മാറ്റപ്പെടും എന്നുള്ള ദൈവത്തിന്റെ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ലോകത്തിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. എങ്കിലും ലോകത്തിലെ മനുഷ്യരോട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് സർവശക്തനായ ദൈവം കാണിച്ചിട്ടുള്ള ചില ആർദ്രതയുള്ള അനുഭവങ്ങളെക്കുറിച്ച് നാം നോക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹം എന്നുള്ളതാണ്. അല്പസമയത്തെ ധ്യാനത്തിനായി നമ്മുടെ ചിന്ത നമുക്ക് വേദപുസ്തകത്തിലേക്ക് കൊണ്ടുവരാം. ശുദ്ധ യോഹന്നാന്റെ 1 ലേഖനം 3 അധ്യായത്തിന്റെ 1 വാക്യത്തിലേക്ക് നമ്മുടെ വേദപുസ്തകങ്ങളെ തുറന്ന വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 3 അധ്യായത്തിന്റെ 1 വാക്യം. നൽകിയിരിക്കുന്നു,
നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കാൺമീ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ തിരുവെഴുത്തുമായി ഈ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നൂതനമായ വിഷയങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള പ്രാപ്തി എന്റെ പക്കലില്ലെന്ന് ഞാൻ നന്നായി അറിയുന്നു. എങ്കിലും ദൈവത്തിന്റെ വചനം പുതുമ തരുന്നതും പുതുമയുള്ളതും മനുഷ്യ ജീവിതങ്ങളിൽ എപ്പോഴും മാറ്റത്തിന്റെ കൊടുങ്കാറ്റുകൾ കൊണ്ടുവരുവാൻ കഴിവുള്ളതുമായ ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവവചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവമക്കളുടെ മുൻപാകെ താഴ്മയോടെ ഒരു അപേക്ഷ വയ്ക്കുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷക്കാരായ എളിയവരായ ഞങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം അറിയിക്കുന്നവരെ, എന്നെ മാത്രമല്ല ഇങ്ങനെ ദൈവത്തിന്റെ വചനം അറിയിക്കുന്നവരായിട്ടുള്ളവർ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഓർത്ത് നിങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കണമേ എന്ന് വളരെ താഴ്മയോടെ ദൈവമക്കളുടെ മുൻപാകെ ഞാനൊരു അപേക്ഷ വയ്ക്കുകയാണ്. വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, കാൺമീ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹത്തെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ലോകത്തിൽ മനുഷ്യൻ കണ്ടിട്ടുള്ള മഹാത്ഭുതങ്ങൾ പലതുമുണ്ട്. മനുഷ്യന്റെ കണ്ണിന് കാണുവാൻ കഴിയാവുന്നതും അവന്റെ ചെറിയ ഹൃദയത്തിലും അല്പമായ മനസ്സിലും ഒതുക്കി നിർത്തി ചിന്തിപ്പാൻ കഴിയുന്നതുമായ പല അത്ഭുതങ്ങളും ഈ ലോകത്തിൽ മനുഷ്യർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മ നിറവിൽ പറയുന്നു, കാൺമീ, ഇംഗ്ലീഷിൽ ബിഹോൾഡ്, ഇതാ ഈ ദൈവം ലോകത്തോട് കാണിച്ച സ്നേഹം എത്ര വലുതാകുന്നു എന്ന് വളരെ വ്യക്തമായി അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. കാൺമീ, ഇന്ന് ലോകത്തിൽ ഇത് കാണുവാൻ പലരും ഇല്ല. നാടകങ്ങൾ കാണുവാൻ, അതുപോലെ സർക്കസ് കാണുവാൻ, സിനിമ കാണുവാൻ, ലോകത്തിലെ പല അരങ്ങുകളും കാണുവാൻ ആളുകൾ ഓടി നടക്കുന്നതായ കാഴ്ച നമുക്ക് കാണാം. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, കാൺമീ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം ലോകത്തിൽ ദൈവം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത് എന്നുള്ളത് ചുരുക്കമായി വചനത്തിലൂടെ ചിന്തിപ്പാൻ താൽപര്യപ്പെടുകയാണ്. ഇന്ന് നാം ഓരോരുത്തരും ദൈവമക്കളെന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്നതിന്റെ പിന്നിലെ മർമ്മം ദൈവത്തിന്റെ സ്നേഹമാകുന്നു. മാറ്റമില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്തതായ സ്നേഹം, അതിരുകളില്ലാത്തതായ സ്നേഹം, അതിർവരമ്പുകൾ ആർക്കും ഒരുക്കി വയ്ക്കുവാൻ കഴിവില്ലാത്തതായ ദൈവത്തിന്റെ സ്നേഹമാകുന്നു ഇന്ന് ലോകത്തിൽ മാനവജാതിയെ ദൈവത്തിന്റെ മക്കൾ, പുത്രി പുത്രന്മാരെന്നുള്ള അവസ്ഥയിൽ ഇന്നിങ്ങനെ നിർത്തിയിരിക്കുന്നത്. നാം വായിച്ച വാക്യത്തിൽ തന്നെ പറയുന്നു, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹം. ഒരു വലിയ സ്നേഹം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അത് ദൈവം മനുഷ്യനോട് കാണിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം ലോകത്തിലേക്ക് ദൈവം അയച്ചത്? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നാം അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ തന്നെ നാം വായിച്ചാൽ നാലാം അധ്യായത്തിന്റെ 9 നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 4:9 ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവവചനം പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ആ സ്നേഹം അവൻ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? ബാനറെഴുതി പ്രസിദ്ധപ്പെടുത്തുകയായിരുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രഭാഷണങ്ങളിലൂടെ ആയിരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യന്റെ മുൻപാകെ പ്രത്യക്ഷമാക്കി തന്ന അനേക സന്ദർഭങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്റെ ഓമനകുമാരനായ ക്രിസ്തുനാഥൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ, ഈ ലോകത്തിലേക്ക് മാനവജാതിയുടെ ഉദ്ധാരണത്തിനും വീണ്ടെടുപ്പിനുമായി അപ്പോസ്തലൻ പറയുന്നത്, നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം
പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. കാൺമീൻ, അപ്പോഴാണ് ആ വാക്കിന്റെ പ്രസക്തി. കാൺമീൻ, ഇന്ന് രാത്രിയിൽ ആ സ്നേഹത്തെ കാണുവാൻ ഞങ്ങൾ വെൺമണി ദേശത്തെ, ഈ വരമ്പൂർ കൊല്ലകടവ് ദേശത്തുള്ളവരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൺമീൻ, പിതാവ് നമുക്ക് നൽകപ്പെട്ട സ്നേഹം, അത് ഏറ്റവും സാക്ഷാത്കരിക്കപ്പെട്ട അവസ്ഥയിൽ ഭൂമിയിൽ മനുഷ്യന്റെ മുൻപാകെ വന്നുപെട്ടത് തന്റെ ഓമന കുമാരനായ ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അല്ല, പിതാവ് ലോകത്തിലേക്ക് അയച്ചപ്പോൾ, അവനെ ലോകം കണ്ടപ്പോൾ, ലോകത്തിൽ അവൻ ഇറങ്ങി വന്ന് തന്റെ പ്രവർത്തനങ്ങൾ ചെയ്തത് ലോകമറിഞ്ഞു കണ്ടപ്പോൾ, പിതാവിന് ലോകത്തോടുള്ള സ്നേഹം എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ലോകത്തിലേക്ക് വന്നു, തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു അവനെ ലോകത്തിലേക്ക് അയച്ചു. എന്തിന്? ആ വാക്യത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നു, നാം അവനാൽ ജീവിക്കുവാൻ. ഇന്ന് രാത്രിയിൽ ആ വചനത്തിൽ നിന്നുകൊണ്ടൊരു കാര്യം ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷിതാവ് ഭൂതലത്തിൽ വന്നു, അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുകയാണ്. ഈ സത്യം എന്നോട് ചേർന്ന് ഏറ്റു പറയുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ടാണ് ഞാനും ജീവിക്കുന്നതെന്ന് ധൈര്യമായി ഉറപ്പോടുകൂടെ ഈ രാത്രിയിൽ ഈ പന്തലിന്റെ കീഴിൽ ഈ ശബ്ദപരിധിക്കുള്ളുകൊണ്ട് ധൈര്യമായി നിങ്ങൾക്കൊന്ന് സമർത്ഥിക്കാമോ? ലോകരക്ഷിതാവ് ഭൂതലത്തിലേക്ക് ഇറങ്ങി വന്ന് പിതാവിന്റെ സ്നേഹം മാനവജാതി വ്യക്തമായി മാനവജാതിക്ക് ദൃശ്യമാക്കി കൊടുത്തപ്പോൾ, ദൈവത്തിന്റെ സ്നേഹത്തെ അവൻ പ്രത്യക്ഷമാക്കിയപ്പോൾ, ആ ക്രിസ്തു ജീവിക്കുന്നതിനാൽ ഞാനും നിങ്ങളും ജീവിക്കുന്നുവെന്ന് ഉറച്ചു പറയുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. എത്ര കരങ്ങൾ ഈ രാത്രി ഇവിടെ ഉയർന്നു നിൽക്കുന്നു. യേശു ജീവിക്കുന്നു, നാമം ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ നാം ഏറ്റുപറയുന്ന ഈ വാക്കിന് ശക്തിയുണ്ട്. ശക്തി എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്ന സാത്താന്റെ മേൽ, പൈശാചിക ശക്തികളുടെ മേലൊരു ദൈവവൈതൽ. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാൻ ജീവിക്കുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ ആ വാക്കിലൊരു ശക്തിയുണ്ട്. നിങ്ങളുടെ നാവിൽ അങ്ങനെ പുറപ്പെട്ടു വരുന്ന വാക്കുകൾ മൂർച്ചയേറിയ വാളുകളായി നിങ്ങൾക്ക് വിരോധമായി സാത്താൻ കെട്ടിയുണ്ടാക്കുന്ന അവന്റെ സകല ആയുധങ്ങളെയും മുറിച്ചു കളയുവാണ്ടക്കവണ്ണം നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന തീജ്വാലകളായി അത് മാറ്റപ്പെടുവാനിടയാകും. അതുകൊണ്ട് നാം ധൈര്യമായി പറയണം, യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. മൈക്കൽ ഫാരഡേ, ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായിരുന്നു മൈക്കൽ ഫാരഡേ. വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന്റെ പിന്നിൽ തന്റെ ആയുസ് മുഴുവൻ അധ്വാനിച്ച് പ്രവർത്തിച്ചതിന്റെ വിജയം കൈവരിച്ചതായ അദ്ദേഹത്തോട് തന്റെ ജീവിത സായാഹ്നത്തിൽ ഒരു ജേർണലിസ്റ്റ് ഇപ്രകാരം ചോദിച്ചു, സാർ എന്താണ് മരണാനന്തര ജീവിതത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ വാക്കിതായിരുന്നു, എന്റെ രക്ഷകൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ലോകത്തിലെ ബുദ്ധിമാനായി ലോകം അംഗീകരിക്കപ്പെട്ട മൈക്കൽ ഫാരഡേ തന്റെ ജീവിതാന്ത്യത്തിൽ വിളിച്ചു പറഞ്ഞു, രക്ഷകനായ മശിഹാ തമ്പുരാൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഈ രാത്രി അത് പറയുവാൻ ദൈവമക്കളെ നമ്മുടെ നാവിന്മേൽ ശക്തി ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവുകളെ ഈ രാത്രിയിൽ അതിനായി അനേക പ്രാവശ്യം ഒരുക്കട്ടെ. അത് പറയുവാൻ ധൈര്യമുള്ളവർ ഒരിക്കൽ കൂടെ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ജീവിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നു, നാം അവനാൽ ജീവിക്കേണ്ടതിന് അവനെ ലോകത്തിലേക്ക് അയച്ചു തന്നതായി ദൈവത്തിന്റെ വചനം പറയുന്നു. ഇനിയും രക്ഷിതാവായ ക്രിസ്തുനാഥൻ, അല്ല യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് അവൻ വന്നത് എന്ന് നാം ബൈബിളിലൂടെ നോക്കുമ്പോൾ അതിന് അടിസ്ഥാനമായ പല അനുഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തുനാഥൻ ലോകത്തിൽ വന്നതുകൊണ്ട് ലോകത്തിൽ എന്ത് ഗുണം, എന്ത് നേട്ടം ഈ ലോകത്തിനുണ്ടായെന്ന് ചോദിച്ചാൽ വചനത്തിലൂടെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഒന്നാമത് ചിന്തിക്കുമ്പോൾ യേശുവിന്റെ ലോകത്തിലേക്കുള്ള വരവ് ആകസ്മികമല്ല, അത് യാദർച്ഛിക സംഭവമല്ല. എപ്പോഴോ എവിടെയോ എന്തുകൊണ്ടൊക്കെയോ ഉണ്ടായ ഒരു സംഭവമായിരുന്നില്ല. ആ വിഷയത്തെക്കുറിച്ച് നാം ആഴമായി പഠിച്ചാൽ ഒന്നാമത് അത് വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയായിരുന്നു. സാക്ഷാൽ യേശു മശിഹ ലോകത്തിലേക്ക് വരണമെന്നുള്ളത് വിശുദ്ധ പ്രവാചകന്മാർ അവരുടെ പ്രവചന ചുരുളുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ച പ്രവചനങ്ങളുടെ നിവർത്തീകരണമായിരുന്നു. യേശു ദൈവപുത്രനായി ലോകത്തിൽ വന്നു എന്നുള്ള യാഥാർത്ഥ്യം. സ്തോത്രം. ഒന്നാമത് നമുക്ക് ചിന്തിക്കാം, അത് ദൈവവാഗ്ദത്തങ്ങളുടെ നിവർത്തിയായിരുന്നു. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് നോക്കിയാൽ ഒരു ദൈവവൈതലും ദൈവമായിട്ടുള്ളവൻ
മാർക്കിന്റെ ജീവിത നിലനിൽപ്പ് നോക്കിയാൽ ദൈവ വാഗ്ദത്തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വാഗ്ദത്തങ്ങൾ വിശുദ്ധ ബൈബിളിനെ നാം പഠിച്ചാൽ 8000-ലധികം വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുത അനുഭവമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ഇതിനകത്ത് അനവധിയായ വാഗ്ദത്തങ്ങളുണ്ട്. ദൈവം മാനവജാതിയോട് അരുളി ചെയ്ത് ഉറപ്പിച്ച് ഉഭയസമ്മതം ചെയ്തതായ ചില വാഗ്ദത്തങ്ങളുണ്ട്. അതിന്റെ മേലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതലേ നാം പഠിച്ചു പോയാൽ വേദപുസ്തകത്തിൽ അനവധിയായ വാഗ്ദത്തങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് നമുക്ക് വരാം. യേശു ലോകത്തിൽ വന്നു, അത് പിതാവിന് ലോകത്തോടുള്ള സ്നേഹമായിരുന്നു. എന്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ലോകത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ യാദർച്ഛികമായി സംഭവിച്ച ഒരു വിഷയമല്ല അത്. ഒന്നാമത് വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയായിരുന്നു. യേശുക്രിസ്തു ലോകത്തിൽ വരുമെന്നുള്ളത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാരുടെ പ്രവചന ഭാഗത്തുണ്ടായിരുന്നു. വിശുദ്ധ ബൈബിളിന്റെ ഒന്നാം പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം നാം പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് ആദിമ ഏദനിൽ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ സൃഷ്ടി മകുടമായിരുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ കരവല്ലവങ്ങളാൽ വിരചിതനായ അത്ഭുത സൃഷ്ടിയായ മനുഷ്യൻ, വഞ്ചകരായ സാത്താന്റെ വശീകരണത്തിന്റെ വാക്കുകൾ കേട്ട് അവൻ പാപത്തിന് ദാസനായി തീർന്ന് ദൈവം അവനെ പൊതിഞ്ഞു വെച്ച ദൈവതേജസ് അവനിൽ നിന്ന് അപ്രത്യക്ഷമായി. അവന് ദൈവം കൊടുത്ത അനുഭവങ്ങൾ അവന്റെ ശരീരത്തിൽ നിന്നും അവന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മാറ്റപ്പെട്ട് ഭയവിഹുലനായി ദൈവത്തിന്റെ മുൻപാകെ നിൽപ്പാനുള്ള പ്രാപ്തി നഷ്ടപ്പെട്ട് അവന്റേതായ ബുദ്ധിയിൽ ഒളി സങ്കേതങ്ങൾ കണ്ടുപിടിച്ച് ദൈവത്തിന്റെ മുൻപാകെ ഒളിച്ചോടുന്ന മനുഷ്യന്റെ മുൻപാകെ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ മനുഷ്യന്റെ മുൻപാകെ അവനെ വഞ്ചിച്ച പിശാചിന്റെ മുൻപാകെ ദൈവത്തിന്റെ വാഗ്ദത്തമായി കേട്ടൊരു ശബ്ദം. വൈശട്ട് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദിമ ഏദനിൽ ആദിമ മനുഷ്യനായിരുന്ന ആദാമിനെ വഞ്ചിച്ച പിശാചിനോട് സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും ഞാൻ ശത്രുതയുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കുവാനിടയാകും. ആ സ്ത്രീയുടെ സന്തതി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ചെറിയ പ്രായത്തില് ഞാനത് ചിന്തിക്കുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ഈ ഭാഗമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കും. അതുകൊണ്ട് എന്റെ ചിന്തയിൽ ഞാൻ ഏത് പാമ്പിനെ എതിലേ കണ്ടാലും ഓടിച്ചിട്ട് തല്ലിക്കൊന്നിട്ട് ഈ വചനം പറഞ്ഞിട്ട് വടിയെടുത്ത പാമ്പിന്റെ തലക്കിടിക്കും, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്ക്. പാമ്പിനെ കൊല്ലുന്ന അങ്ങനായിരുന്നു പണ്ടുകാലത്ത്. എന്നാൽ കുറെ കഴിഞ്ഞ് വചനത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ അതിന്റെ പൊരുളങ്ങോട്ട് ഗ്രഹിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ സ്ത്രീയുടെ സന്തതികൾ എന്ന് പറഞ്ഞാൽ നമ്മളാരുമല്ല, രക്ഷിതാവായ ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി കാലാതീതനായവൻ കാലത്തികമെങ്കിൽ കന്യകയുടെ മകനായി ലോകത്തിലേക്ക് പിറന്നു വന്നപ്പോൾ അവൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവവാഗ്ദത്തങ്ങളുടെ നിവൃത്തി അത് സംഭവിക്കുകയായിരുന്നു. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നുവെന്ന് പറയുന്നത് ഒന്നാമത് ദൈവ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയായിരുന്നു. അവൻ വാഗ്ദത്ത പ്രകാരമാണ് ലോകത്തിലേക്ക് വന്നത്, വെറുതെ വന്നതല്ല. സ്തോത്രം. അവൻ ഈ ലോകത്തിലേക്ക് അവതരിച്ചു എന്നുള്ളത് വാഗ്ദത്തങ്ങളുടെ നിവൃത്തി. വേദപുസ്തകത്തിലെ 1-ാം പുസ്തകമായ ഉൽപ്പത്തിയിൽ മനുഷ്യന്റെ വീഴ്ച സംഭവിച്ച ആ സമയം തുടങ്ങി മനുഷ്യനെ വീഴ്ത്തിയ പിശാചിനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വായിൽ നിന്ന് വിനർഗമിച്ച വാക്കുകളിൽ പ്രധാനപ്പെട്ടത് അവന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയായി ഒരു രക്ഷിതാവ്, ഒരു ഉദ്ധാരകൻ ഈ ഭൂതലത്തിൽ വരും. ആ പ്രവചനത്തിന്റെ അല്ലെങ്കിൽ ആ ദൈവവാക്കിന്റെ നിവൃത്തിയായിരുന്നു. 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും പ്രവാചകന്മാരുടെ പ്രവചന ഉദ്ധരണികളിലേക്ക് ഒന്ന് പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചു, ഒരു മകൻ നൽകപ്പെട്ടു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കും. ഈ പ്രവചനം നടക്കുന്നത് ഇന്നേക്ക് ഏതാണ്ട് 2700 വർഷങ്ങൾക്ക് മുൻപാണ്. എന്ന് പറഞ്ഞാൽ യേശു ജനിക്കുന്നതിന് സുമാർ 700 വർഷങ്ങൾക്ക് മുൻപ്, 7 ശതകങ്ങൾക്കപ്പുറം യെരൂശലേമിന്റെ തെരുവീതിയിൽ കൂടെ ദൈവത്തിന്റെ ആലോചന
ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം തോളിലുള്ള ഒരു ശിശു. ലോകത്തിൽ ജന്മമെടുത്ത ശിശുക്കളെ ഒന്ന് എടുത്തു നോക്കിയേ, ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ആധിപത്യം തോളിലുണ്ടായിരുന്നു? ഇല്ല. ആർക്കും അത് ലഭിച്ചിട്ടില്ല, ഇനി ആർക്കും അത് ലഭിക്കുകയുമില്ല. യേശു ക്രിസ്തു വന്ന ദൈവപുത്രൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ ജന്മമെടുക്കുമ്പോൾ ആധിപത്യം തോളിലുണ്ടായിരുന്നവനായി മാത്രമല്ല, അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, നിത്യപിതാവായി, സമാധാനത്തിന്റെ പ്രഭുവായി, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ലോകത്തിന് ആവശ്യം പോലെ നൽകുവാൻ പ്രവചനങ്ങളുടെ നിവൃത്തിയായി, വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയായി യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അവൻ വന്നു എന്നുള്ളത് സത്യമാണ്, നിഷേധിപ്പാൻ ലോകത്തിൽ ആർക്കും ഒരിക്കലും ഒരിടത്തും സാധ്യമല്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പ്രവാചകൻ പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. യേശു ജനിക്കുന്നതിന് 7 ശതകങ്ങൾക്കപ്പുറം പ്രവാചകൻ വീണ്ടും പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ. വായിച്ചാട്ടെ 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പേര് പ്രസിദ്ധപ്പെടുത്തുകയാണ്. യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ അങ്ങനെയാണ്. ജനിക്കുന്നതിന് മുൻപേ ചരിത്രം ആരംഭിച്ചു, മരിച്ചിട്ടും ചരിത്രം തീരാതെ ഇന്നും അത് തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ജന്മം ഒരു പ്രത്യേക അനുഭവത്തിൽ എന്ന് പറയുവാൻ സാധ്യമല്ല. നമ്മൾ പലരും ഇന്ന് ലോകത്തിൽ പറയുന്നു, യേശു ജനിച്ചിട്ട് 2000 വർഷമേ ആയിട്ടുള്ളൂ, ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്തിട്ടാണ് 2000 വർഷം. യേശു എന്ന ദൈവം ആരംഭത്തിലേ ഉണ്ടായിരുന്നു, ദൈവത്തോടുകൂടെ സൃഷ്ടിപ്പിൻ വചനമായി ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. അവൻ ദൈവത്തോടുകൂടെ വചനമായി ഉണ്ടായിരുന്നു, ദൈവത്തിന് മഹത്വം. അവൻ ഭൂമിയിൽ വന്ന് മനുഷ്യാവതാരം എടുത്തിട്ട് 2000-ത്തോളം വർഷങ്ങളായി. ദൈവത്തിന്റെ വചനത്തിൽ മുമ്പേ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതിന്റെ അർത്ഥം എന്നറിയാമോ? ദൈവം നമ്മോടുകൂടെ. നമ്മുടെ നാട്ടിലും പലർക്കും ഇമ്മാനുവേൽ എന്നൊക്കെ പേരിട്ട്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നോട് ക്ഷമിക്കണേ. ദൈവത്തിന് സ്തോത്രം, ഇമ്മാനുവേൽ എന്നാണ് പേര്. ദൈവം തന്നോടുകൂടെ അവരോടുകൂടെ ഉണ്ടെന്നാ. അങ്ങനെ പേരുള്ളവരുണ്ടെങ്കിൽ ഓർത്ത് നോക്കിക്കൊള്ളണം, ദൈവം കൂടെ ഉണ്ടോ, ദൈവം നമ്മോടുകൂടെ ഉണ്ടോ എന്നുള്ള അനുഭവം കൂടെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ജനിക്കുന്നതിന് മുൻപേ, ജനിക്കുന്നതിന് മുൻപ് അവരെ പേര് കൊടുത്തു. പ്രവാചകൻ വാഗ്ദത്തമായി പ്രവചന ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇനിയും പ്രവാചകനായി മീഖായുടെ പ്രവചനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എവിടെയാണ് ക്രിസ്തുനാഥൻ ജനിക്കുന്നതിന് വ്യക്തമായി പ്രവചിച്ചു. നീയോ ബേതലഹേമേ ഭ്രാത്രേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതെങ്കിലും ഇസ്രായേലിന്റെ രക്ഷകനും അധിപതിയുമായവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന് പറഞ്ഞാൽ, ബേതലഹേം എന്ന് പറയുന്ന അന്ന് വരെ ആരാരും വലിയ തോതിൽ അറിയപ്പെടാതെ നിന്ന ആ പട്ടണത്തിൽ ലോകത്തിന്റെ രക്ഷിതാവ് ജനിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 680 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ മീഖ വളരെ ഖണ്ഡിതമായി വിളിച്ചു പറഞ്ഞതിന്റെ നിവൃത്തിയാണ്. അവൻ യെരുശലേമിൽ ജനിക്കാതെ, അവൻ സീദോനിൽ പോയി ജനിക്കാതെ, അവൻ ഹെബ്രോനിൽ പോയി ജനിക്കാതെ, ബേതലഹേമിൽ തന്നെ ജന്മമെടുക്കുവാനിടയായതിന്റെ പിന്നിലെ രഹസ്യം എന്തെന്നറിയുമോ? വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയായി, പ്രവചനങ്ങളുടെ നിവൃത്തീകരണമായി യേശു ലോകത്തിൽ ജന്മമെടുത്തു. ദൈവത്തിന്റെ വചനം പറയുന്നു, കാൺമീൻ, ഇതാ വന്ന് കാൺമീൻ, ലോകരക്ഷിതാവ് ലോകത്തിലേക്ക് വന്നപ്പോൾ ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം, ലോകത്തിൽ പാർക്കുന്ന മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം മാനവജാതി തിരിച്ചറിയുവാനിടയായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നാം ദൈവവചനത്തിൽ വരുമ്പോൾ ഈ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയൊക്കെ കണ്ടതായ പലരെയും നമുക്ക് തിരുവെഴുത്തിൽ കാണാം. യേശുവിന്റെ കാലത്ത്, ജന്മമെടുത്ത കാലത്ത് ജീവിച്ച, യെരുശലേമിൽ ജീവിച്ച ഭക്തനായ, ദൈവഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ശിമ്യോൻ എന്നായിരുന്നു. അദ്ദേഹം യെരുശലേമിനെ വിട്ടുപോകാതെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ക്രിസ്തു വെളിപ്പെടുമെന്നുള്ള അരുളപ്പാട് പരിശുദ്ധാത്മാവിനാൽ ലഭ്യമായി. ദേവാലയത്തിലെ ശുശ്രൂഷകളും തന്റെ കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞെങ്കിലും അവിടം വിട്ടുപോകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി അറിയിച്ച കാര്യങ്ങളുടെ നിവൃത്തിക്കായി ആലയത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശിമയോനെ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 29 തുടങ്ങിയുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിച്ചാൽ ശിമയോന് വെളിപ്പെട്ടതായ അനുഭവത്തെ നമുക്ക് അവിടെ കാണാം. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ഇപ്പോൾ നാഥ,
തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നുവല്ലോ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവും, നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ശിമയോൻ ദൈവഭക്തനായി വയോധികനാ തന്റെ ശുശ്രൂഷ ആലയത്തിലെ പൂർത്തീകരിച്ചതാ. പക്ഷെ ആലയം വിട്ടുപോകുന്നില്ല. എന്തേ കാരണമെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവിനാൽ തനിക്ക് ഒരു അരുളപ്പാടുണ്ടായിട്ടുണ്ട്. കർത്താവിന്റെ ക്രിസ്തുവിനെ നീ കാണും. അതിനുവേണ്ടി ശിമയോൻ ആലയത്തിൽ നിന്നു വാഗ്ദത്തങ്ങളുടെ നിവൃത്തി പോലെ യേശുവിന്റെ മാതാപിതാക്കൾ പ്രതിഷ്ഠിക്കുവാൻ വരുന്നു. ദൂരവേ നിന്ന് ശിമയോൻ കണ്ടപ്പോൾ ഒരു കുറുപ്രാവുമായിട്ടാണ് വരുന്നത്. കണ്ടപ്പോഴേ മനസ്സിലായവർ ദരിദ്രരാ. ആ കുഞ്ഞിനെ ശിമയോൻ കയ്യിലേന്തിയിട്ട് സ്വർഗത്തേക്ക് നോക്കി ആ ഭക്തൻ പറയുകയാണ്, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നുവല്ലോ. നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവും സകല ജാതികളുടെ മുമ്പിൽ വെളിപ്പെടുവാനുള്ള രക്ഷയെയും എന്റെ കണ്ണ് കണ്ടുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറയുകയാണ്, സമാധാനത്തോടെ വിട്ടയക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. ഈ ലോകത്തിൽ ദൈവം ആയുസ് നമുക്ക് തന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാനല്ല. ആയുസിനെ മടക്കി വിളിക്കുന്ന നാളിന് മുൻപ് ഒരു കാര്യം ദൈവമക്കളുടെ ഓർമ്മയിൽ വേണം. നാഥ സമാധാനത്തോടെ എന്നെ വിട്ടയക്കുന്നു. എന്തുകൊണ്ട്? രക്ഷിതാവിനെ കണ്ടപ്പോൾ, യേശുവെന്ന രക്ഷിതാവിനെ കണ്ടപ്പോൾ സമാധാനത്തോടെ ഭൂമിയിൽ നിന്ന് പോകുവാൻ ആ ഭക്തന്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാൽ ഈ ലോക ജീവിതയാത്രയിൽ ഒരു പാപി ദൈവത്തെ വിട്ടകന്ന് പാപത്തിന്റെ ശിക്ഷാവിധിയായി നരകത്തിന്റെ കവാടത്തോളം വലിച്ചിഴയ്ക്കപ്പെട്ടാലും അവിടെ നിന്ന് അവനെ ഉദ്ധരിച്ചെടുക്കുവാൻ ലോകരക്ഷിതാവ് ഭൂതലത്തിൽ വന്ന് ഹൃദയത്തിന്റെ കണ്ണുകൾ അവൻ തുറന്നവനെ കണ്ടാൽ അവനെ വിളിച്ചു പറയാം, അവന് ക്ലെയിം ചെയ്യാം, ധൈര്യമായിട്ട് അവന് പറയാം, ഇപ്പോൾ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണമെന്നറിയാമോ? ഇസ്രായേലിന്റെ മഹത്വമായവൻ ജാതികളുടെ മുമ്പ് വെളിപ്പെടുവാനുള്ള രക്ഷയായ ക്രിസ്തുവിനെ എന്റെ കണ്ടു കണ്ടുവല്ലോ. ഈ രാത്രി എത്ര പേർ ആ അനുഭവത്തെ കണ്ടിട്ടുണ്ട്? അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്, കാൺമീൻ, വന്ന് കാൺമീൻ. ദൈവത്തിന് സ്തോത്രം. പിതാവിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ സ്നേഹത്തെ വന്നൊന്ന് കാൺമീൻ. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ ആഹാരം തരുന്നതോ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതോ, കാറില്ലാത്തവർക്ക് കാറ് കൊടുക്കുന്നതോ, അതൊക്കെയാണ് ഇന്ന് പലരും ഇക്കാലങ്ങളിൽ ആത്മീയകോളത്തിൽ പലരും സ്നേഹമായി എടുത്തു പറയുന്ന പലതും. ഭൗതിക നന്മകൾ, ഫിസിക്കൽ വേൾഡിൽ ഭൗതികമായ നന്മകളെ മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സമൂഹം അതല്ല. അതൊക്കെ ഇതിന്റെ പാർട്ട് മാത്രമാണ്. യഥാർത്ഥമായ ദൈവസ്നേഹം ഒരു മനുഷ്യൻ കാണുന്നത് ആ തന്റെ ഏകജാതനായി പുത്രനായി ക്രിസ്തു ലോകത്തിലേക്ക് വന്നു അവനെ കാണുന്നതാ. അവരുടെ ജീവിതത്തിലെ സമാധാനം, അവരുടെ ജീവിതത്തിലാണ് സ്വസ്ഥത. സമാധാനത്തോടെ ഒരു കടന്നുപോക്ക്, സ്വസ്ഥതയോടെ ഒരു കടന്നുപോക്ക് ഈ ലോകത്തിൽ നിന്നുണ്ടാകുവാൻ ആ കാഴ്ച നമുക്കുണ്ടാകണം. ഒന്നാമത് ക്രിസ്തുനാഥന്റെ ലോകത്തിലേക്കുള്ള വരവെന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളുടെ ചുരുളഴിയുകയായിരുന്നു. പ്രവചനങ്ങളുടെ ചുരുള് അഴിഞ്ഞു പുറത്തേക്ക് വരികയാൽ അടുത്ത ഭാഗം നാം നോക്കുമ്പോൾ ക്രിസ്തുനാഥന്റെ ലോകത്തിലേക്കുള്ള രംഗപ്രവേശനം ഇരുട്ടിനെ മാറ്റി വെളിച്ചമാക്കുവാനായിരുന്നു. നമുക്കറിയാം ലോകത്തിലെ അതാത് കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുവാൻ ദൈവം തന്റെ ശക്തരായ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധ ബൈബിളിൽ തന്നെ നാം പഠിച്ചു നോക്കിയാൽ ശക്തന്മാരും ധീരന്മാരുമായ പ്രവാചകന്മാരുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ട്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കിയേൽ, ആമോസ്, ഹോശയ്യാവ് തുടങ്ങിയവരൊക്കെ ശക്തന്മാരായ പ്രവാചകന്മാർ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതാണ്ട് 17 പുസ്തകങ്ങൾ പ്രവാചകന്മാരുടെ എഴുത്തുകളായി നമുക്ക് കാണാം. അതാത് സമയങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭൂതലത്തോട് വിളിച്ചു പറയുവാൻ ദൈവം തന്റെ ദാസന്മാരെ പ്രവചനത്തിന്റെ ആത്മാവ് കൊടുത്ത് ഭൂമിയിൽ മനുഷ്യരോടുള്ള ദൈവാലോചന അറിയിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ മലാഖി എന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം പ്രവചന ശുശ്രൂഷകൾ അവസാനിക്കുന്നു. വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ മലാഖി തുടങ്ങി മത്തായി വരെയുള്ള, അഥവാ പുതിയ പഴയ നിയമത്തിന്റെ അവസാന ഗ്രന്ഥമായ മലാഖി തുടങ്ങി പുതിയ നിയമത്തിന്റെ ആരംഭ ഗ്രന്ഥമായ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്ന കാലഘട്ടം വരെയുള്ള ഇടയ്ക്കൊരു പീരീഡ് ഉണ്ട്, ഒരു ഇരുണ്ട കാലഘട്ടം. ഏതാണ്ട് 400
വർഷങ്ങൾ അന്ധകാര ജടിലമായി നിന്ന ഭൂമി നിന്നൊരു കാലം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതാത് സമയങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രവാചകന്മാർ ആത്മപ്രേരണയാൽ ലോകത്തിലേക്ക് അയച്ചു കൊടുത്ത രാജാക്കന്മാരോടും ലോകത്തിലുള്ള സകല മാനവജാതിയോടും ഭയലേശമന്യേ അവർ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ആലോചനകൾ കേട്ട് ഒരു പരിധിവരെ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ മുൻപാകെ സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ ആ കാലഘട്ടം തുടങ്ങി മലാഖിയുടെ പ്രവചനകാലമൊക്കെ അവസാനിച്ചു, പ്രവചന ശുശ്രൂഷ അവസാനിച്ചു, പ്രവചനത്തിന്റെ വാക്കുകളുടെ ചുരുളുകൾ അടഞ്ഞുമൂടിപ്പോയി, ദൈവത്തിന്റെ ആലോചന ഭൂമിയിൽ ഇല്ലാതെ വന്നു, ദൈവത്തിന്റെ ശബ്ദം ഭൂമിയിൽ കേൾപ്പാൻ കഴിയാത്ത കാലഘട്ടം. ഏതാണ്ട് 400 400 വർഷങ്ങൾ ഭൂമി വീണ്ടും അന്ധകാര ജടിലമായി തീർന്നു. അന്ധകാരത്താൽ നിബിഡമായ ഭൂമിയിലേക്ക് ദൈവപുത്രനായ ക്രിസ്തു വരുന്നത് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മുഴു ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് രാത്രിയില് പാപത്തിന്റെ അന്ധകാരത്താലോ മറ്റേതെങ്കിലും പ്രവർത്തന ഫലമായി ഹൃദയത്തിന്റെ ആഴത്തിൽ അന്ധകാരവും ഇരുട്ടും പ്രവേശിച്ച് മുൻപോട്ടുള്ള ജീവിത മാർഗത്തിന്റെ വഴികൾ അടഞ്ഞു പോകുവാൻ എവിടേക്കെന്നുള്ള അറിവില്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഈ രാത്രി ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിക്കുന്നെങ്കിൽ വെളിച്ചമായി ലോകത്തിൽ അവതരിച്ച ദൈവപുത്രനായ ക്രിസ്തു വന്നു കാണീ. ഈ രാത്രി ദൈവത്തിന്റെ സ്നേഹം ലോകത്തിൽ മനുഷ്യന്റെ മുൻപാകെ പിതാവായി ദൈവം അയച്ചത് തന്റെ ഓമനകുമാരനായ പുത്രനെ ലോകത്തിൽ വെളിച്ചമായി നൽകിയപ്പോൾ അന്ധകാരത്തെ വെളിച്ചമാക്കുവാൻ യേശു ലോകത്തിന്റെ പ്രകാശമായി വന്നു. ദൈവത്തിന്റെ സ്തോത്രം. നിഷേധിപ്പാൻ സാധിക്കുമോ ഈ ലോകത്തിന് യേശുവിന്റെ വരവിനെ? നിഷേധിപ്പാൻ സാധിക്കുമോ? ഇന്നുകൊണ്ട് ദൈവ നിഷേധികൾ ലോകത്തില്, ദൈവമില്ലെന്ന് പറയുന്നവർ, നിരീശ്വരവാദികൾ, തത്വജ്ഞാനത്തിന്റെ പിന്നാലെ ഓടിപ്പോയി ദൈവമില്ല എന്ന് പറയുന്ന പലരും ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ ലോകത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മുടെ കാൽപ്പാടുകളൊക്കെ എടുത്തു വെച്ച് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ മഹാന്മാർ ദൈവമില്ല എന്ന് പറഞ്ഞ നിരീശ്വരന്മാർ പോലും യേശുവെന്ന ദൈവം ജീവിച്ചിരുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കറിയാം യൂറോപ്പിന്റെ അഥവാ ഫ്രാൻസിന്റെ എക്കാലത്തെയും പ്രസിദ്ധനായ ചക്രവർത്തി നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന മഹാൻ, ദൈവത്തിന്റെ സ്തോത്രം, വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട് സെന്റ് ഹെലീന എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട് അവിടെ ഏകാന്തവാസം അനുഭവിക്കുമ്പോൾ ഒരിക്കൽ താൻ ഇപ്രകാരം ഒരു സത്യം വിളിച്ചു പറയുവാനിടയായി. യേശു എന്നവൻ ലോകത്തിൽ വന്നില്ല എന്ന് പറയുന്ന ഘോഷന്മാർ ലോകത്തിലുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ജൂലിയസ് സീസറിനെ പോലുള്ള മഹാന്മാർ ലോകത്തിൽ വന്നിട്ടില്ല എന്നും ഞാനും നിങ്ങളും ഇന്ന് ലോകത്തിൽ ജനിച്ചിട്ടില്ല എന്നും പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അടുത്തതായി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ജൂലിയസ് സീസറും ഞാനുമൊക്കെ ഞങ്ങളുടെ ശക്തിയും ബലവും ആയുധവും കൊണ്ട് ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ച് ഭരിച്ചു. എന്നാൽ കാലാന്തരത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു അവൻ ലോകത്തിൽ വന്ന് ആയുധത്തിന്റെ ബലമല്ല, അവന്റെ സൈനിക ശേഷിയല്ല, അവന്റെ സ്നേഹത്താൽ ഈ ലോകത്തിൽ ഒരു സിംഹാസനം, ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇന്നും അത് വളരെ ശക്തിയുക്തമായി മുൻപോട്ടു പോകുന്ന ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ശക്തനായ സാമ്രാട്ടായ നെപ്പോളിയൻ ബോണപ്പാർട്ട് വിളിച്ചു പറഞ്ഞു, യേശുവെന്ന ദൈവം ലോകത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നിഷേധിപ്പാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. ചരിത്രത്തിൽ നാം എടുത്തു കയറി നോക്കിയാൽ എത്രയോ മഹാന്മാർ, ദൈവത്തിന് സ്തോത്രം, ഡോക്ടർ സി എം ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. താൻ ഒരു ദൈവ നിഷേധിയായിരുന്നു. ദൈവമില്ല എന്ന് പറഞ്ഞ്, യേശുവില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച്, ദൈവത്തെ നിഷേധിച്ചു പോയ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം തന്റെ പിൽക്കാല ജീവിതത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ആരെയാണോ നിഷേധിച്ചത്, ഞാൻ ആരെയാണോ ഉപേക്ഷിച്ചു കളഞ്ഞത്, ആ യേശുവിനെ ഇന്ന് ഞാൻ ആശ്ലേഷിപ്പാൻ, അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ, അവനെ അംഗീകരിക്കുന്നവനായി ഞാൻ നിൽക്കുന്നുവെന്ന് ഡോക്ടർ സി എം ജോർജ് എന്ന് പറയുന്ന മഹാൻ ലോകത്തിന്റെ മുൻപാകെ വിളിച്ചു പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ബി പ്രേമാനന്ദ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി, ഒരു പക്ഷേ നിങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ബി പ്രേമാനന്ദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് ആരംഭിച്ചു. എന്നിട്ട് അദ്ദേഹം അവസാനം തന്റെ എഴുത്തുകളിൽ പ്രകാരം എഴുതി, ലഭിച്ചിടത്തോളം ലോകത്തിന്റെ ചരിത്രത്തെ പഠിച്ചപ്പോൾ യേശു എന്ന ഒരു മഹാൻ ഈ ലോകത്തിൽ ജനിച്ചു, അവൻ തന്റെ പ്രവൃത്തി ലോകത്തിൽ ചെയ്തുവെന്ന് നിരീശ്വരവാദിയായ പ്രേമാനന്ദ തന്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര തെളിവുകൾ ലോകത്തിന്റെ മുൻഭാഗം നിരത്തുവാനുണ്ട്.
ഉണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാസ്തികനായ റൂസോ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. താനൊരു നാസ്തിക ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്യപ്രകാരമാണ്, സോക്രട്ടീസ് എന്ന് പറയുന്ന തത്വജ്ഞാനത്തിന്റെ പിതാവ് ഒരു പുണ്യ മനുഷ്യനായി ലോകത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിൽ യേശു ഒരു ദൈവമായി ലോകത്തിൽ ജന്മമെടുത്തു. അവന്റെ പ്രവൃത്തികൾ അവൻ തികച്ച് ലോകത്തെ വിട്ടു പോയെന്ന് റൂസോ എന്ന നാസ്തികൻ ഈ ലോകത്തോട് വിളിച്ചു പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, കേരള ചരിത്രം പഠിച്ചാൽ കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായി EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം തന്റെ എഴുത്തുകളിൽ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഇപ്രകാരം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ ആത്മനിയോഗത്താലുള്ള ത്യാഗ ജീവിതത്തിന്റെ ഓർമ്മ ഇന്നേക്ക് ഏതാണ്ട് 2000 വർഷങ്ങൾ ആയിട്ടുണ്ട് എങ്കിലും ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ത്യാഗനിർഭരമായ ജീവിതം നയിപ്പാൻ ലോകത്തിൽ ഏറിയ പങ്കാളികൾക്കും കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമില്ല എന്ന് പറയുന്നവർ, നിരീശ്വരത്വത്തെ മുറുകെ പിടിക്കുന്ന പലരും യേശുവിനെ അംഗീകരിച്ച ചരിത്രം ലോകത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ജനറൽ ലുവാലസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിരീശ്വര ചിന്താഗതിക്കാരുടെ ഇടയിൽ ഏറ്റവും മഹാനായിരുന്ന റോബർട്ട് ടിങ്കർസോൾ എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തു മിഥ്യയാണ് എന്ന് പറഞ്ഞ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് താനൊരു അന്വേഷണം നടത്തുവാനിടയായി. ആ ക്രിസ്തു മിഥ്യയാണെന്നുള്ള റോബർട്ട് ടിങ്കർസോളിന്റെ പ്രസ്താവനയിൽ നിന്നുകൊണ്ട് ലുവാനിയസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു പഠനം നടത്തി. അതിന്റെ അവസാനത്തിൽ താന് വിശ്വവിഖ്യാതമായ ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. അതിന്റെ പേരാണ് ബെൻഹർ എന്ന് പറയുന്നത്. ആ ബെൻഹർ എന്ന് പറയുന്ന പുസ്തകത്തില് അദ്ദേഹം ഇപ്രകാരം തൂലിക ചലിപ്പിച്ച് എഴുതി ചേർത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, യേശു ലോകരക്ഷിതാവ് മാത്രമല്ല എന്റെ കൂടെ രക്ഷകൻ. ഇങ്ങനെ ചരിത്രത്തിൽ കയറി നിന്ന് നോക്കിയാൽ 100 തെളിവുകൾ നമ്മുടെ മുമ്പാകെ നിരത്തുവാനുണ്ട്. പറഞ്ഞു പോകുവാൻ സമയമില്ലാത്തതുകൊണ്ട് വീണ്ടും വിഷയത്തിലേക്ക് വരട്ടെ. ഇരുളടഞ്ഞ ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ സത്യവെളിച്ചമായി ലോകത്തിലേക്ക് വന്നവൻ, വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമായി ലോകത്തിലേക്ക് മനുഷ്യന്റെ മുൻപാകെ അവതരിപ്പിക്കപ്പെട്ട ദൈവപുത്രനായ മശിഹാ തമ്പുരാൻ, അവൻ ദൈവത്തിന്റെ സ്നേഹത്തെ ലോകത്തിൽ പ്രദർശിപ്പിച്ചു എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവസ്നേഹത്തെ അവൻ പ്രദർശിപ്പിച്ചു. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? പ്രവാചകന്മാരുടെ ശബ്ദം നിലച്ചപ്പോൾ, ഭൂമി അന്ധകാര ജടിലമായി തീർന്നപ്പോൾ ആ ഭൂമിയെ വെളിച്ചമാക്കുവാൻ വെളിച്ചമായി വന്നവൻ, പ്രവചനങ്ങളുടെ നിവർത്തീകരണമായി വാഗ്ദത്ത നിവർത്തിയായി വന്നവൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? അവന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അതുകൊണ്ട് എന്താണ് സാധ്യമായത്? നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ 1:3 ഒന്ന് വായിച്ചോട്ടെ. 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു, പിതാവിന്റെ സ്നേഹം. എന്തിന് ആ സ്നേഹം ലോകത്തിൽ എങ്ങനെയാണ് മനുഷ്യർ അനുഭവിച്ചതെന്നുള്ളതാണ് വിഷയം. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. ലോകത്തിൽ ഇന്ന് മനുഷ്യന്റെ പിന്നിൽ മനുഷ്യനെ പാപം ചെയ്യിപ്പിക്കുന്ന, മനുഷ്യനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന, കള്ളം പറയിപ്പിക്കുന്ന, ആകാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന, എല്ലാറ്റിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ ഒറ്റ വാക്കിൽ സാത്താൻ എന്ന് പറയാം. സാത്താൻ, പിശാച്. ഇന്ന് ആ സാത്താനാണ് ഇന്ന് ലോകത്തിലിരുന്ന് മനുഷ്യനെ കൊണ്ട് എല്ലാ കൊള്ളരുതായ്മകളും ചെയ്യിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ ആദ്യം മുതൽ കൊലപാതകൻ. അവൻ പാപം ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവനെ കുറിച്ച് പറയുന്നു, യേശു ലോകത്തിൽ ദൈവസ്നേഹത്തെ പ്രത്യക്ഷമാക്കുവാൻ ഇറങ്ങി വന്നിട്ട് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ, മലയാളം വേദപുസ്തകത്തിൽ അഴിക്കുവാൻ എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന ഡിസ്ട്രോയ്, അതിനെ നശിപ്പിക്കുവാൻ ഇറങ്ങി വന്നവൻ. ലോകത്തിലേക്ക് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ അവതാരം അവൻ ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഒന്നാമത് പിശാചിന്റെ പ്രവൃത്തികൾ അവൻ അഴിക്കുവാൻ തുടങ്ങി. പൂർത്തീകരണം വന്നത് അവന്റെ കാൽവറിയിൽ. അത് നമുക്ക് പറയുക, ചിന്തിക്കാം. അവൻ അഴിക്കുവാൻ ആരംഭിച്ചു. മലയാളത്തിൽ നാം വായിച്ചു കേട്ട ഭാഗം തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ. അപ്പൊ അഴിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പ് ഒരു കാര്യമുണ്ട്, കെട്ടുക. സാത്താന്റെ ജോലി എന്നറിയാമോ? കെട്ടുക എന്നുള്ളതാണ്. ദൈവപുത്രനായ യേശുവിന്റെ ജോലി അഴിക്കുക എന്നുള്ളത്. ഇന്ന് രാത്രി ആ വചനത്തിൽ നിന്നുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു നിമിഷം ഹൃദയങ്ങളെ കർത്താവിങ്കലേക്ക് ഏകാഗ്രമാക്കിയാട്ട്. നിന്റെ ഭവനത്തിൽ പിശാച് കെട്ടിവച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന് രാത്രി ഹൃദയപൂർവ്വം, ഇന്ന് രാത്രി ദൈവമക്കൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ചുമ്മാ വെറുതെ ഒരു കൺവെൻഷന് വന്ന് കേൾവിക്കാരായി പോകുവാൻ ആരും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കണമെന്നില്ല. ആത്മദാഹത്താൽ, ആത്മപ്രേരണയാൽ ഞാൻ പറയട്ടെ, ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ എടുത്തിരുന്ന ചിന്ത, ദൈവത്തിന് സ്തോത്രം, പിശാച്
വ്യാജ കെട്ടുകളാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ദൈവപുത്രനോ അതിനെ അഴിക്കുകയാ, മാത്രമല്ല ശരിയായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നു, നശിപ്പിക്കുന്നു. ഇന്ന് രാത്രി സാത്താനെ നശിപ്പിക്കുവാൻ, അവൻ കെട്ടിയ കെട്ടുകളെ അഴിക്കുവാൻ യേശു നമ്മുടെ മധ്യയുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ജീവിതത്തിൽ പിശാചി കെട്ടുന്ന കെട്ടുകൾ, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ സാത്താൻ കെട്ടി പാപത്തിന്റെ ആഴത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നുവോ? ഇന്ന് രാത്രിയിൽ അതിനെ അഴിക്കുവാൻ ശക്തനായ ദൈവപുത്രൻ നമ്മുടെ മധ്യം നിലകൊള്ളുകയാ. നീ ഭയപ്പെടേണ്ട, നീ ധൈര്യമായി മുൻപോട്ട് പോയാട്ടെ. നിന്റെ ജീവിതത്തിൽ ശത്രു കെട്ടിവെക്കുന്ന സകല കെട്ടുകളും അഴിച്ചു കളയുവാൻ യേശു ലോകത്തിൽ വന്നു. അത് അത്ഭുതമാണ്. അവൻ ലോകത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയത്. ശത്രുവിന്റെ കെട്ടുകൾ നിന്റെ ഭവനത്തിലുള്ളത് അഴിക്കുവാൻ യേശു ഒരിക്കൽ ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നു. ലാസർ മരിച്ചു. നാല് നാളായി കല്ലറയ്ക്കകത്ത് ചീഞ്ഞുനാറിയ അവസ്ഥയിൽ കല്ലറയുടെ അരികിൽ വന്നു. സ്വർഗത്തേക്ക് നോക്കി അവൻ കണ്ണുനീർ വിട്ടു. അവൻ പറഞ്ഞു, കല്ല് മാറ്റി, ലാസറേ പുറത്തുവാ. പുറത്തു വന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, കെട്ടഴിപ്പീൻ, കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ, കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ. മറ്റൊരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണാ, അഴിച്ചുകൊണ്ട് വരുവീൻ. ആരെങ്കിലും ചോദിച്ചാൽ പറയണോ, അതിന്റെ യജമാനൻ ഗുരുവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ആ പ്രവൃത്തി നമ്മുടെ മധ്യ ചെയ്യുവാൻ ദൈവപുത്രൻ നമ്മുടെ മധ്യത്തിലുണ്ട്. നിന്റെ ഭവനത്തിൽ സാത്താൻ ഏതെങ്കിലും വിധമായ കെട്ടുകൾ കെട്ടിവെച്ച്, നിന്റെ നന്മകളെ തടയുന്ന കെട്ടുകൾ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ കെട്ടി അടയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെട്ട് ശക്തിപ്പെട്ട് സാത്താനോട് പോരാടി അവന്റെ കെട്ടുകളെ അഴിക്കണം. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? എന്റെ കർത്താവ് എന്റെ ഭവനത്തിൽ വന്നാൽ എന്റെ ഭവനത്തിൽ പിശാചി കെട്ടിയ കെട്ടുകൾ അഴിക്കുവാൻ അവൻ ശക്തനെന്ന് വിശ്വസിക്കുന്നവർ വലങ്കരങ്ങളും ഉയർത്തിപ്പിടിച്ചാട്ട്. ഇന്ന് രാത്രി നൂറുകണക്കിന് ദൈവമക്കൾ ഇവിടെ ഉണ്ട്. ഇത്രയും പേർ യേശുവിന്റെ നാമത്തിൽ ഇവിടെ കൂടി വന്നിട്ട് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോ നിങ്ങൾ വൃഥാ പോവുകയില്ല. നിങ്ങൾ വൃഥാ ഇന്ന് രാത്രി പോവുകയില്ല. അവൻ നിങ്ങളെ വെറുതെ അയക്കുകയില്ല. ആ കെട്ടുകളെ അഴിച്ചു മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഉയർത്തിയ കരങ്ങളുമായി ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവന്റെ കെട്ടുകളെ അവൻ അഴിപ്പാൻ ശക്തൻ. അവൻ ഭൂമിയിൽ വന്നത് അതിനുവേണ്ടിയാണ്. കെട്ടുകളെ അഴിച്ചു കളയുവാൻ അവൻ ശക്തനായി ഭൂമിയിൽ വന്നു. സമയ ചുരുക്കത്താൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് യോഹന്നാൻ നാലാമധ്യായ പത്താം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാമധ്യായത്തിന്റെ പത്താമത്തെ വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം. ആ സ്നേഹം വെളിപ്പെട്ടു വരികയാണ്. എന്തിനാണ് പുത്രൻ ലോകത്തിൽ വന്നത്? വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയായി, അന്ധകാരത്തെ വെളിച്ചമാക്കുവാൻ, പിശാചിന്റെ കെട്ടുകൾ ഒന്നൊന്നായി അഴിച്ചു കളയുവാൻ. അടുത്തതായി ദൈവവചനം പറയുന്നു, അവൻ പാപത്തിന് പ്രായച്ചിത്തം വരുത്തുവാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. അത് അവൻ പ്രവൃത്തി ആരംഭിച്ചു, പൂർത്തീകരിക്കപ്പെട്ടത് ക്രൂശിലാണ്. അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുക. ഇതും അതുപോലെയാണ്, പാപങ്ങൾക്ക് പ്രായച്ചിത്തം അവൻ ലോകത്തിൽ വന്നപ്പോഴേ ആരംഭിച്ചു, പൂർത്തീകരണം അവന്റെ ക്രൂശിലാകുന്നു സംഭവിച്ചത്. ഈ രാത്രി നമുക്കത് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിശ്വസിച്ച് ഏറ്റു പറയാം. പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നു. കഴിഞ്ഞ കാല ജീവിതയാത്രയിൽ എത്ര നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും വിജയം പ്രാപിപ്പാൻ കഴിയാതെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിന് പ്രായച്ചിത്തം വരുത്തുവാൻ യേശു ലോകത്തിലുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞു നിൽക്കുന്ന പാപത്തിന്റെ സ്വഭാവങ്ങൾക്ക് പരിഹാരത്തിന് നീ എവിടെയും ഓടിപ്പോകണ്ട, ആരുടെ മുൻപിൽ നീ പോകണമെന്നില്ല. പ്രായച്ചിത്തം വരുത്തുവാൻ, പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ വന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവൻ ലോകത്തിൽ വന്നപ്പോൾ, ദൈവം അവനെ അയച്ചപ്പോൾ ആ സ്നേഹം ലോകത്തിൽ കാണുവാനിടയായി തീർന്നു. ആ സ്നേഹം ലോകത്തിൽ കാണുവാനിടയായി തീർന്നു. വീണ്ടും നാം ദൈവവചനത്തിൽ വരുമ്പോൾ, അവൻ ലോകത്തിൽ വന്നത് എന്തിനാണ്? ഒരു മാതൃക, ഒരു മോഡൽ കാണിക്കാനായിട്ട് ലോകത്തിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ടെ പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായം 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ
അവരുടെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഒരു നല്ല മോഡൽ നമ്മുടെ മുൻപാകെ കാണിച്ചു തന്നിട്ട് അവൻ പോയിരിക്കുകയാണ്. മാതൃക വെച്ചിട്ട് പോയി എന്തിനാണെന്നറിയാമോ? വർഷാവർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രം അതിന്റെ പിന്നിലോട്ട് വരാനല്ല. ചിലർ വർഷത്തിൽ ഒരിക്കൽ കുരിശരയുടെ ചുവട്ടിൽ വരുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്നെന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് കുരിശുമൂട്ടിൽ വരുന്നവരുണ്ട്. നേർച്ചകൾക്ക് കാഴ്ചകൾക്ക് ഒക്കെ വരുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പലവിധ അനുഭവങ്ങളുമായി വരുന്നവർ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരാചാരമല്ല, അനുഷ്ഠാനമല്ല. ദൈവവചനം പറയുന്നു പിൻപറ്റുവാൻ ഒരു മാതൃക അവൻ ഈ ലോകത്തിൽ വെച്ചിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. യേശു ലോകത്തിൽ വന്നു, പിതാവിന്റെ സ്നേഹം വെളിപ്പെട്ടു. എന്തിന്? ഒരു മാതൃക മാനവജാതി പിൻപറ്റുവാൻ. എന്താണ് ഈ മാതൃക എന്ന് പറയുന്നത്? നാം പിൻപറ്റേണ്ട മാതൃക അവന്റെ സ്വഭാവങ്ങളായിരുന്നു, ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ. അതിനെ നാം പിൻപറ്റുന്നവരായിരിക്കണം. എന്താണ് അവന്റെ സ്വഭാവങ്ങൾ? ദൈവവചനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ കഴിയുള്ളൂ. സമയം വളരെ വേഗത്തിൽ പോകുന്നു. ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ഓർപ്പിച്ച് ഇന്ന് രാത്രി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ദൈവമക്കൾ മാതൃകയാക്കേണ്ട ആ മാതൃകയുടെ കാൽച്ചുവട് എന്തായിരുന്നു? അവനെ പിന്തുടരുവാൻ, യേശുവിനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവൻ സഞ്ചരിച്ച വഴികളിലൂടെ ഒക്കെ പോവുക എന്നുള്ളതല്ല. ഇന്ന് അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട്. തീർത്ഥാടനങ്ങൾക്ക്, പുണ്യസ്ഥലങ്ങൾക്ക് പോവുക, വിശുദ്ധ നാട് സഞ്ചരിക്കുവാൻ. യെരുശലേം, ദൈവത്തിന് സ്തോത്രം. ഒലിവുമല, സീനായിമല, അതുപോലെ ചാവുകടല്, അവിടുത്തെ ചുരുള്, അവിടെ എല്ലാം പോയി കണ്ടിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. യേശുവിന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ യെരുശലേമിലേക്ക് പോവുക എന്നുള്ളതല്ല. അവൻ ഇവിടെ വെച്ചിട്ട് പോയ ചില കാര്യങ്ങൾ, അവന്റെ സ്വഭാവങ്ങൾ, അതിനെ പിൻപറ്റുക എന്നുള്ളതാ. എന്തിനാണ് അവൻ ലോകത്തിൽ വന്നത്? ഒരു മാതൃക വെച്ചു നമുക്ക് ചിലത് പിൻപറ്റുവാൻ. എന്താണ് നാം പിൻപറ്റേണ്ടവന്റെ മാതൃകകൾ? എഫേസ്യലേഖനം 3:17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ദൈവത്തിന്റെ വചനത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തേത് അവന്റെ സ്നേഹമാണ്. വായിച്ചാട്ട് 17-ാമത്തെ വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കഴിയുന്ന കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഒന്നാമത്തേവന്റെ സ്വഭാവം. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, ചുരുക്കമായി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത് അവന്റെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, വായിച്ച കുറി വാക്യത്തിൽ വെളിപ്പെടുത്തുവാൻ വന്നു സ്നേഹം. കാൺമീൻ, ഇതാ വന്ന് കാൺമീൻ അവന്റെ സ്നേഹം. അവൻ സ്നേഹത്തെ വെളിപ്പെടുത്തി, അതിനെ നാമം പിൻപറ്റുവാനിടയാകണം. ദൈവത്തിന് സ്തോത്രം. അവന്റെ സ്നേഹത്തിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ആഴം, അതിന്റെ ഉയരം, അതിനൊരു നീളമുണ്ട്. ഭൂമിയുടെ ഒരു കോണ് തുടങ്ങി മറു കോണ് വരെ നീണ്ടു കിടക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസിംഹാസനം തുടങ്ങി ഭൂമി വരെ, മനുഷ്യന്റെ പാപത്തിന്റെ അവസ്ഥ വരെയും നീണ്ടു കിടക്കുന്ന അവസ്ഥയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ആ സ്നേഹം നീളമായി വന്നു. യഹൂദനെന്നും യവനെന്നും ഇല്ല, വ്യത്യാസമില്ലാതെ വേർപാടിന്റെ നടുച്ചുവരുകളെല്ലാം ഇടിച്ച് ഒരു വ്യത്യാസമില്ലാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതിയെ ലോകത്തിലെ മനുഷ്യർ കണ്ടു. അതിനൊരാഴമുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റ് ആഴത്തിലേക്ക് പോയി, ബദ്ധന്മാരെ പിടിച്ചുയരത്തിലേക്ക് കയറി. അവന്റെ സ്നേഹത്തിന്റെ ആഴം, പാപത്താൽ പരിതപിക്കപ്പെട്ടുപോയ അവസ്ഥയിൽ പാതാളത്തിന്റെ വാതിലുകളോളം പൂകിക്കിടന്ന മനുഷ്യവർഗത്തെ അവിടം വരെ ഇവറങ്ങിച്ചെന്ന് പിടിച്ചുയർത്തുവാൻ കഴിഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം, അതിനൊരു ഉയരമുണ്ട്. ഒരു പാപിയെ പാതാളത്തിന്റെ വാതിൽ തള്ളുന്ന ദൈവസിംഹാസനം വരെ പിടിച്ചുകൊണ്ട് ഉയർത്തുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഉയരം. ഇത് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. ഇത് നാം അറിഞ്ഞാണ് ദൈവത്തെ പിൻപറ്റിയത്. ആകയാൽ ഈ സ്നേഹത്തെ നാം പിൻപറ്റുന്നവരായിരിക്കണം. ദൈവവചനം പറയുകയാണ്, പരിജ്ഞാനത്തെ കഴുകി കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എത്ര പേർക്ക് അത് സാധിക്കുന്നുണ്ട്? യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് മറ്റൊരു ഭാഗത്ത് വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13:1 വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനം വരെയും സ്നേഹിച്ചതായി കാണുവാൻ കഴിയുന്നു. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട്
പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം ഇടയ്ക്കിട്ടിട്ട് പോകുന്നതല്ല, വഴിയെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നതല്ല. ലോകത്തിലെ മനുഷ്യന്റെ ഒക്കെ അവസ്ഥയാണെങ്കിൽ കണ്ടിട്ടില്ലേ, സ്നേഹത്തിന്റെ പലവിധമായ പര്യായ പദങ്ങൾ ഇപ്പൊ എല്ലാം പറഞ്ഞു പോകുവാൻ സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വഴിയിലൊക്കെ തള്ളിക്കളഞ്ഞിട്ട് വിട്ടിട്ടൊക്കെ പോകുന്ന സ്നേഹമാ, എത്രയെത്ര ബന്ധങ്ങൾ സ്നേഹത്തിൽ ആരംഭിച്ചിട്ട് വഴിയിൽ പൊട്ടിത്തെറിച്ചു പോയ അനുഭവങ്ങളുണ്ട്. എന്നാൽ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു, തനിക്കുള്ളവരെ അവൻ അവസാനം വരെയും സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, നിന്നെ ഈ ലോകത്തിൽ രക്ഷിച്ചാൽ അന്ന് തുടങ്ങി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ അവന്റെ സ്നേഹം നിന്നോടുകൂടെ ഉണ്ട്. അവിടം വരെയും എത്തിപ്പാൻ ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിപ്പാൻ ശക്തനാകുന്നു. അന്ത്യം വരെ എന്നെ സൂക്ഷിപ്പാൻ എന്റെ കർത്താവ് ശക്തനെന്ന് ഉറയ്ക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കലും ഒരു ഭക്തനായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ കുറിച്ചൊക്കെ ഓർത്തു, താനിപ്പോൾ ബലഹീനനാണ്, കാലിലൊരു മാരകമായ വ്യാധി പിടിച്ച് മരിക്കുവാൻ തുടങ്ങുന്നു. ബലഹീനപ്പെട്ട അവസ്ഥയിലിരിക്കുമ്പോൾ ആ ഭക്തനായ മനുഷ്യൻ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും എല്ലാം കൂടെ കണ്ടിട്ട് അദ്ദേഹം പാടിയൊരു പാട്ടുണ്ടായിരുന്നു, എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി. ദൈവത്തിന് സ്തോത്രം. അതിൽ പാടുന്ന ഒരു വലിയ പ്രകാരമാണ്, അന്ത്യം വരെ എന്നെ കാവൽ ചെയ്തിടുവാൻ. ഇന്ന് രാത്രി നമ്മെ അന്ത്യം വരെയും കാവൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്ര. ആ കോറസ് നമുക്ക് എല്ലാവരും കൂടെ ചേർന്നൊന്ന് പാടാം. ധ്യാനിച്ച് പാടുന്ന അതിന്റെ വരികൾ ചേർന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് പാടിയാട്ടെ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ, അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ, അന്ത്യം വരെ നമ്മെ കാവൽ ചെയ്തിടുവാൻ, നമ്മെ അവസാന നാളുകൾ വരെ സൂക്ഷിപ്പാൻ. ആരുമില്ല എങ്കിലും എല്ലാവരും കൈവിട്ട് കളഞ്ഞാലും അന്ത്യനാളുകൾ വരെ നമ്മെ കരുതുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം, അവന്റെ അത്ഭുത കാരുണ്യം എത്ര വലുതാണ്. അതാണ് ദൈവവചനത്തിലേശു പറഞ്ഞത്, തനിക്കുള്ളവരെ അവൻ അവസാനത്തോളം സ്നേഹിച്ചു. ഈ കാൽ ചുവടുകളെ ദൈവമക്കൾ പിൻപറ്റണം, പിന്തുടരണം. ഈ മാതൃക അവച്ചിട്ട് പോയത് നാമും ആ സ്നേഹത്തിൽ ജീവിക്കുന്നവരാകണം. ദൈവത്തിന്റെ സ്നേഹത്താൽ നാമും മറ്റുള്ളവരെ സ്നേഹിക്കണം. വീണ്ടും നാം ദൈവവചനത്തിൽ വരുമ്പോൾ രണ്ടാമതായി അവന്റെ സ്വഭാവങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു അനുഭവം, അവന്റെ മനസ്സലിവ് എന്നുള്ളതാകുന്നു. അവൻ മനസ്സലിവുള്ള കർത്താവാണ്. ഇന്ന് രാത്രിയിലും മനസ്സലിവുള്ളവനായി നമ്മുടെ മധ്യയുണ്ട്. മത്തായി സുവിശേഷം 15:32 മൂന്ന് വായിച്ചോട്ടെ. മത്തായി സുവിശേഷം 15:32 32 വാക്യം. ശിഷ്യന്മാരെ അടുക്ക വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു,
എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനസ്സലിവുള്ള കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ മധ്യേ അവന്റെ മനസ്സലിവോടുകൂടെ അവൻ കടന്നു വന്നിട്ടുണ്ട്. സ്നേഹിത, സഹോദര, സഹോദരി, യുവാവേ, യുവതിയേ, ഈ രാത്രി നിന്നോട് മനസ്സലിവുള്ളവൻ, നിന്നോട് കരുണ കാണിപ്പാൻ ഈ ഭൂമിയിൽ ആരുമില്ലയോ? മനസ്താപപ്പെട്ട് നിന്നോടൊരു നല്ല വാക്ക് പറയുവാൻ ഈ ഭൂമിയിൽ ആരുമില്ലയോ? ഇന്ന് രാത്രി ഒരുവനെ ഞങ്ങൾ ശുപാർശ ചെയ്യുകയാണ്. മനസ്സലിവുള്ളോര് കർത്താവ്, പുരുഷാരം മൂന്ന് നാളായി എന്നോട് കൂടെ ഇരിക്കുന്നു. അവരെ വെറുതെ കൈയോട് അയപ്പാൻ മനസ്സിൽ, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. എനിക്ക് അവരെ കണ്ട് മനസ്സലിവ് തോന്നുന്നു. ശിഷ്യന്മാർ മുമ്പോട്ട് കടന്നു വന്നു, അവരോട് പറഞ്ഞു അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ. ദൈവത്തിന് സ്തോത്രം. പത്രോസ് ആയിരിക്കുമല്ലോ, ഒന്നാമൻ പത്രോസ് ആയതുകൊണ്ട് പലയിടത്തും മറുപടി പറയാനും പുള്ളിയാണ് ആദ്യം നിൽക്കുന്നത്. അദ്ദേഹം കയറി വന്ന് പറഞ്ഞു കാണു, യേശു പറഞ്ഞു കൊടുപ്പീൻ. അവർ പറഞ്ഞു ഞങ്ങളുടെ വക്കലൊന്നുമില്ല. അപ്പോൾ ഉള്ളത് ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ ഏഴപ്പവും കുറെ പൊടിമീനും, വല്ല നെത്തോലിയോ പീര വെക്കാൻ പറ്റിയ മീനൊക്കെ ആയിരിക്കും, ഏതെങ്കിലും ആയിക്കോളട്ടെ, പൊടിമീൻ എന്നാ പറയുന്നത്. ഏഴപ്പവും കുറെ പൊടിമീനും കർത്താവിന്റെ കയ്യിൽ ഓട്ട് കൊടുത്തു, മനസ്സലിവുള്ളവന്റെ കയ്യിലേക്ക് കൊടുത്തു, കയ്യിലങ്ങോട്ട് വാങ്ങി വാഴ്ത്തി നുറുക്കി അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനേക പുരുഷാരത്തെ, ബഹുപുരുഷാരത്തെ പോഷിപ്പിക്കുവാൻ അവൻ അത്ഭുതങ്ങൾ ചെയ്തു. അത്ഭുതമെന്നല്ല ഞാൻ അതിനെ പറയുന്നത്, യേശുവിന്റെ മനസ്സലിവ്. പ്രിയ സഹോദര, പ്രിയ ദൈവവൈദലേ, നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മയിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ മനസ്സലിവ് നിന്നിൽ വന്നാൽ, അവന്റെ മനസ്സലിവ് നിന്നോടുണ്ടെങ്കിൽ, ഒന്നുമില്ലാത്തവനായ അവൻ എന്നെ വിട്ടുകളയുകയില്ല. ഈ രാത്രി ഹൃദയത്തിൽ അത് ഉറച്ച് വിശ്വസിച്ച് ദൈവക്കൾ ദൈവസന്നിധിയിലായിരിക്കണം. അവൻ മനസ്സലിവുള്ള കർത്താവ്. എന്തിനാണ് അവൻ ലോകത്തിൽ വന്നത്? ഒരു മാതൃക വെച്ചു കാൽ ചുവടുകളെ പിൻപറ്റുവാൻ. അവൻ മനസ്സലിവുള്ള ദൈവം. മറ്റൊരിക്കൽ മത്തായി സുവിശേഷം 20:34 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ കുരുടന്മാർ യേശുവിന്റെ ശബ്ദം കേട്ടു. പോകുന്നത് യേശുവാണെന്ന് അറിഞ്ഞിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര കരുണ തോന്നണം. ചുറ്റും കൂടിയവരൊക്കെ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണല്ലോ പൊതുവെ സമൂഹം കർത്താവിനെ വിളിച്ചപേക്ഷിച്ച മിണ്ടല്ലെന്ന് പറയാൻ ധാരാളം പേരുണ്ട്. ഇവരതൊന്നും കേട്ടില്ല, ആർത്ത് വിളിക്കാൻ തുടങ്ങി. യേശു അവരെ വിളിച്ചു, എന്തു ചെയ്തു തരണം, അവർക്ക് കാഴ്ച വേണം. യേശു അവരുടെ കണ്ണ് തൊട്ടു. ദൈവത്തിന് സ്തോത്രം. യേശു അവരുടെ കണ്ണ് തൊട്ടു. അതിനു മുമ്പ് അവന് മനസ്സലിഞ്ഞു. ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. യേശു മനസ്സലിഞ്ഞു, അവരുടെ കണ്ണ് തൊട്ടു, അവരുടെ കണ്ണ് തൊട്ടു. യേശു മനസ്സലിഞ്ഞു, യേശു മനസ്സലിഞ്ഞു. ഈ ലോകത്തിൽ നിന്നോട് മനസ്സലിവ് കാണിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ, അത് കർത്താവായ യേശുവാണ്. അവന്റെ സ്വഭാവം അത്ര ശ്രേഷ്ഠമാണ്. എന്താണ് നിന്റെ ആവശ്യം? എന്താണ് നിന്റെ ഭാരം? എന്താണ് നിന്റെ വേദന? ഇന്ന് രാത്രി ആത്മീക നേത്രങ്ങൾ കുരുടായി പോയി, ആത്മീക ദർശനം നഷ്ടപ്പെട്ടവനായി തിരുസന്നിധിയിൽ ഇരിക്കുകയാണോ? ഇന്ന് രാത്രി കർത്താവ് നിന്നോട് മനസ്സലിയുന്നു. നിന്നെ തൊടുവാൻ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. മർക്കോസിന്റെ സുവിശേഷം 1:41 വാക്യത്തിലേക്ക് വരുമ്പോൾ, മർക്കോസ് 1:41 വാക്യത്തിൽ യേശുവിന്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗി. ദൈവത്തിന് സ്തോത്രം. അവൻ വന്ന് പറഞ്ഞു, മനസ്സുണ്ടോ കർത്താവേ എന്നെ ശുദ്ധനാക്കുവാൻ? യേശു പറഞ്ഞു, മനസ്സുണ്ട്. അവനെ കണ്ട് മനസ്സലിഞ്ഞു, അവനെ തൊട്ടു. കുഷ്ഠരോഗിയെ തൊട്ട കർത്താവ്. സമൂഹം വെറുക്കുന്നവനാണ് കുഷ്ഠരോഗി. പാളയ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ പ്രകാരം പാളയത്തിന്റെ പുറത്ത് വലിച്ചെറിയപ്പെട്ട കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ന്യായപ്രമാണത്തിന്റെ അതിർവരമ്പുകൾ യേശുവിന്റെ സ്നേഹത്താൽ മുറിയപ്പെട്ട് യേശു കുഷ്ഠരോഗിയുടെ അടുക്കൽ വന്നു, കൈനീട്ടി അവനെ തൊട്ടു, അവൻ ശുദ്ധനായി. ഇന്ന് രാത്രി വേളയിൽ സമൂഹം നിന്നെ വെറുക്കുകയാണ്. ആർക്കും നിന്നെ വേണ്ടായോ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, ആശ്രയത്തിന് വഴിയില്ലാതെ, ജീവിതമാർഗത്തിന് യാതൊരു ഉദ്ധാരണവുമില്ലാതെ ക്ലേശമനുഭവിക്കുകയാണോ സഹോദര? ഈ രാത്രി മനസ്സലിവുള്ള യേശു നിന്റെ അടുക്കലോട്ടൊന്ന് ചെല്ലാമോ? കർത്താവേ എന്നോട് മനസ്സലിയണമേ എന്ന് ഹൃദയം പൊട്ടി ഒന്ന് പറയാമോ? കരം നീട്ടി നിന്നെ തൊടുന്നവൻ. യവനക്കാരെ, മാതാപിതാക്കളെ, നിങ്ങളോട് മനസ്സലിയുന്ന ഒരു നല്ല കർത്താവ് നിന്റെ വേദനകളിൽ, നിന്റെ സങ്കടങ്ങളിൽ എല്ലാവരും നിന്നെ തള്ളി ഉപേക്ഷിക്കുമ്പോൾ നിന്റെ അടുക്കൽ വന്ന് കരം നീട്ടി നിന്നെ തൊടുവാൻ യേശു സർവശക്തനാ. നിന്റെ ബുദ്ധിമുട്ടുകൾ എന്താ? ആർക്കും നിന്നെ വേണ്ടായോ? ആർക്കും ഇഷ്ടമല്ലയോ? സമൂഹത്തിന് നിന്നെ വെറുപ്പാണോ? എല്ലാവരും നിന്നെ കുറ്റമാരോപിക്കുകയാണോ? യേശുവിന്റെ അടുക്കലോട്ടൊന്ന് ചെന്നേ. കർത്താവേ ഒന്ന് മനസ്സലിയണമെന്നൊന്ന് പറയാമോ? അവൻ മനസ്സലിയും. മാത്രമല്ല, ആർക്കും വേണ്ടായെങ്കിലും യേശുവിന് നിന്നെ വേണം. ഈ രാത്രി ആ കർത്താവ് മനസ്സലിയുള്ളവനായി ഇതിന്റെ മധ്യ നടകൊണ്ട്
പ്രിയ സഹോദര, ഈ രാത്രി നിന്നോട് അവൻ പറയുന്നു, എനിക്ക് നിന്നോട് മനസ്സലിവുണ്ട്, എനിക്ക് നിന്നെ ആവശ്യമാണ്. നീ ആ ശബ്ദം കേട്ട് കർത്താവിന്റെ മുൻപിലേക്ക് വരുമോ? ലൂക്കോസിന്റെ സുവിശേഷം 7:13 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ യാത്രാ മധ്യ നയീൻ എന്ന പട്ടണത്തിലേക്ക് വന്നു. നയീൻ എന്ന പട്ടണത്തിലേക്ക് വരുമ്പോൾ ദാ ഒരു ശവമഞ്ചം വരുന്നു. നമ്മളാണെങ്കിൽ ആ കാഴ്ച കണ്ട് അപ്പോൾ ശകുനപ്പഴയാണ് നമ്മൾ തിരിച്ചുപോയി. അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലത്ത് ആൾക്കാർ, എങ്ങനെയാ എന്തെങ്കിലും ആകാത്ത ശകുനപ്പഴ വന്നു, കാലക്കേടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന ആൾ പെന്തക്കോസ്തുകാരും ഉണ്ട്, ഈ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ശകുനപ്പഴയെന്ന് പറഞ്ഞ് തിരിച്ചു പോകൂ. ഈശോ അവിടെ നിന്നു, എന്താണെന്ന് ആരാഞ്ഞു, ഒരു മകൻ മരിച്ച വിധവ കരഞ്ഞുകൊണ്ട് വരുന്നു. ദൈവത്തിന് സ്തോത്രം, അവൾക്ക് അവൻ ഏക മകനായിരുന്നു. യേശു മനസ്സലിഞ്ഞു, അവൾ കരയുകയാൾ അവളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കരയണ്ട, ഇന്ന് രാത്രി കണ്ണുനീരൊഴുക്കുന്ന സഹോദരങ്ങളെ, കണ്ണുനീരൊഴുക്കുന്ന സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ ദീർഘമായ യാത്രയിൽ വ്യഥകൾ അനുഭവിച്ച് മനസ്സുടഞ്ഞ് ഹൃദയം തകർന്ന് കണ്ണുനീർ തുള്ളികൾ അടർത്തി താഴെ വീഴ്ത്തുന്ന സ്നേഹിതരെ, ഈ രാത്രി നിന്റെ കർത്താവ് നിന്നോട് മനസ്സലിയുന്നു, നിന്നോട് ആദ്യം പറയുകയാൽ കരയണ്ട. ഈ പന്തലിന്റെ കീഴിൽ കണ്ണുനീരൊഴുക്കുന്ന ചിലരെ ദൈവം കാണുന്നു. സഹോദര സഹോദരി, കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുന്നു, നിന്നോട് മനസ്സിലാക്കിയ നിന്നോട് അവൻ ആദ്യമായി പറയുന്ന വാക്ക് കരയണ്ട, നീ കരയണ്ട, നിലവിളിക്കേണ്ട. ആ നിലവിളിക്ക് കർത്താവ് ഒരു അവസാനം വരുത്തുന്നു. നിന്റെ കണ്ണുനീർ അവൻ കണ്ടിരിക്കുന്നു, നിന്റെ വേദന അവൻ കണ്ടിരിക്കുന്നു. അവൻ നിന്നെ സഹായിപ്പാൻ നിന്നോട് കൂടെയുണ്ട്. അവൻ ചെന്ന് ശവമഞ്ചം തൊട്ടു, മരിച്ചവൻ എഴുന്നേറ്റ് വന്നു. എന്താണ് നിന്റെ നഷ്ടം? നിന്റെ ജീവിതയാത്രയിൽ നിനക്ക് വേണ്ടതൊക്കെ നഷ്ടപ്പെട്ട് നീ ഒന്നുമില്ലാത്തവനായി തിരുസന്നിധിയിൽ നിൽക്കുകയാണ്. ഈ രാത്രി മനസ്സലിവുള്ളവനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. യേശു അവൻ ലോകത്തിലേക്ക് വന്നത് എന്തിന്? വാത്സല്യ സ്നേഹിത, ഒരുപക്ഷെ ആദ്യമായി ഒരു സുവിശേഷ പ്രസംഗം കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്നോട് ഈ രാത്രി വ്യക്തമായി ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുകയാണ്, നിന്നോട് ആദ്യമേ പറയുന്നു കരയണ്ട, കരയണ്ട എന്ന് യേശു പറയുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? അവൻ മനസ്സലിവുള്ളവൻ. മനസ്സലിഞ്ഞു, ആ കാഴ്ച കണ്ടു, അവളുടെ വേദന കണ്ടു, അവളോട് പറഞ്ഞു കരയണ്ട, നിലവിളിക്കേണ്ട. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നോട് മനസ്സലിവുള്ളവൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു. ഒന്ന്, അവന്റെ സ്വഭാവം അനുകരിപ്പാൻ പറ്റിയത്, പിന്തുടരുവാൻ പറ്റിയത് അവന്റെ സ്നേഹം. ആഴവും നീളവും ഉയരവും വീതിയും അറിഞ്ഞു നാം പിൻപറ്റൂ, കർത്താവ് നിങ്ങളെ നടത്തൂ. 2, അവന്റെ മനസ്സലിവ്, അവന്റെ മനസ്സലിവ്. ഈ രാത്രി എന്നോടും നിങ്ങളോടും, ഞാൻ നിശ്ചയമായി അറിയുന്നു, ദൈവത്തിന്റെ മനസ്സലിവാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഈ അവസ്ഥയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ മനസ്സലിവാണ്. ഈ മീറ്റിംഗിൽ ഇവിടെ വന്ന് സംബന്ധിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇന്നലെ പകൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ്, ഞങ്ങളുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പുതിയതായി രണ്ടുപേർ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. അവരോട് സംസാരിച്ച് പ്രാർത്ഥന 12:30 നിർത്തി. ഞാൻ ആ പായിൽ എഴുന്നേൽക്കുന്നത് 2:30 അവരോട് സംസാരിച്ചിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. അവരെഴുന്നേറ്റ് പോയി, എന്റെ ശരീരം തളർന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നില്ല. എനിക്ക് മനസ്സിലായി ഞാൻ എഴുന്നേറ്റാൽ വീഴും. ഞാൻ അവിടെ തന്നെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞ് കിട്ടിയ ബലവുമായി ഞാൻ ഭിത്തിയിൽ പിടിച്ച് വീഴ്ചും വിറച്ചു. ഞാൻ മുറിയിൽ ചെന്നു, എങ്ങനെ അവിടെ ചെന്നു പെട്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നു ചേരുമെന്ന് ഞാൻ വിചാരിച്ചതുമല്ല. ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ സ്തോത്രം. ഇവിടുത്തെ പാസ്റ്റർ ഇന്ന് പ്രഭാതത്തിൽ എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശരീരത്തിൽ കഷ്ടമാണ്, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, പ്രാർത്ഥിക്കാം, ദൈവം ബലപ്പെടുത്തും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു കയറിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം വരെ ഉപവാസമായിരുന്നു, ഇന്ന് രാവിലെ ആ കാര്യം കേട്ടപ്പോൾ ഇന്നും ഉപവാസമായിരുന്നു. അനേകം പേരുടെ പ്രാർത്ഥന കണ്ണുനീർ, അതിലുപരി എന്റെ ദൈവത്തിന്റെ മനസ്സലിവാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ധൈര്യമായി ദൈവമക്കളോട് പറയട്ടെ, സഹോദര സഹോദരി, ദൈവത്തിന്റെ മനസ്സലിവാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്നെ ഇന്ന് രാത്രി ഈ പന്തലിന്റെ കീഴിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ മനസ്സലിവ. അതിനെ നിനക്ക് തർക്കമുണ്ടോ? നിന്റെ ഹൃദയത്തിൽ സംശയമുണ്ടോ? നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് കർത്താവിനോട് പറ, കർത്താവേ അത് സത്യമാണ്, യേശുവേ അങ്ങയുടെ മനസ്സലിവ. വാദറൊന്നൊന്ന് പറഞ്ഞേ, ദൈവമക്കളൊന്ന് പറഞ്ഞേ, എന്റെ കർത്താവേ അങ്ങയുടെ മനസ്സലിവാണ് ഞാൻ ഇന്ന് വരെ ജീവിക്കുന്നത്. ആ ശബ്ദം ഒന്ന് കേൾക്കട്ടെ, സ്വർഗത്തിലൊന്ന് എത്തട്ടെ, ഒപ്പം പിശാചി ഞെട്ടട്ടെ, സാത്താൻ ലജ്ജിക്കട്ടെ. ദൈവത്തിന്റെ മനസ്സലിവ് നിന്നെ തിരുസന്നിധി ഓരടുപ്പിക്കുന്നു. ആ ദൈവത്തിന്റെ മനസ്സലിവ് നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാ. അവന്റെ മനസ്സലിവ് ഭൗതിക നന്മകൾ മാത്രമല്ല, നിന്നെ മാനസാന്തരത്തിൽ പാപത്തിന്റെ വഴിയിൽ നിന്ന് വിടുവിച്ച് ദൈവസന്നിധിയിൽ ദൈവഭാഗത്തേക്ക് നിന്നെ അടുപ്പിക്കുന്ന അനുഭവം. മൂന്നാമതായി നാം നോക്കുമ്പോൾ അനുകരിപ്പാൻ വെച്ചിട്ട് പോയ മാതൃകയിലോ
ഒന്ന് അവന്റെ താഴ്മ എന്ന സ്വഭാവമായിരുന്നു. ഈ താഴ്മയെ കുറിച്ച് യേശുവിന്റെ ജനനത്തിന് 480 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായി സഖറിയാവ് ഒരിക്കൽ പ്രവചിച്ചു. സഖറിയ പ്രവചനം 9:9 അവിടെ ഇപ്രകാരം വായിക്കുന്നു, സിയോൻ പുത്രിയെ യെരുശലേം പുത്രിയെ ഘോഷിക്ക, ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി നീതിമാനായി ജയശാലിയായി അടുത്ത് താഴ്മയുള്ളവനായി കഴുതക്കുട്ടിയുടെ പുറത്തുതാ നിന്റെ അടുക്കലേക്ക് വരുന്നു. താഴ്മയുള്ള ഒരു രാജാവ് ഇന്ന് രാത്രി യേശു ആരാകുന്നു. താഴ്മയുള്ള രാജാവ്, അവന്റെ താഴ്മ എപ്പോഴാണ് വെളിപ്പെട്ടതെന്ന് അറിയാമോ? ഫിലിപ്പി ലേഖനം 2:5 5-8 വരെയുള്ള ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ താണലോകത്തിൽ വന്ന് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, എവിടെ വരെ? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിന്റെ താഴ്മ. ഇന്ന് രാത്രി എത്ര പേർ ആ താഴ്മയുടെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്? അവന്റെ സ്വഭാവത്തിൽ ഒന്ന് താഴ്മയായിരുന്നു. നമുക്ക് എത്ര പേർക്ക് താഴ്മയുണ്ട്? ചില നമ്മുടെ ആളുകളൊക്കെ ചില താഴ്മ കാണിക്കുന്നത് മുണ്ടിന്റെ പുറംകുത്തൊക്കെ അഴിച്ചിട്ട് വളരെ ഭവ്യതയോടെ നിൽക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ പെടലി ഇങ്ങനെ ചരിച്ച് സ്തോത്രം പറയുന്നവരുണ്ട്. താഴ്മയുടെ പുറമെയുള്ള ചില പുറംപൊടികളാണ്, ഇതൊന്നും താഴ്മയാണെന്ന് പറയാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ചിലർ താഴ്മയ്ക്ക് വേണ്ടി മുട്ടുവളയ്ക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, താഴ്മയെന്ന് പറയുന്നതൊന്നുമല്ല, യേശുവിന്റെ താഴ്മ വെളിപ്പെട്ട ചില സന്ദർഭങ്ങൾ സ്വർഗോന്നതങ്ങളിൽ പിതാവിനോടുകൂടെ ആ പ്രകാശ പൊടിപൂരത്തിൽ വസിച്ച ദൈവപുത്രനായ ക്രിസ്തു മഹിമകളെ വെടിഞ്ഞു, സ്വർഗമഹിമകളെ വെടിഞ്ഞ് താഴോട്ടിറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. പദവി വിട്ട് താഴോട്ടൊന്ന് വരാമോ? പദവി വിട്ട് താഴോട്ട് വരാം. സൺഡേ സ്കൂൾ അധ്യാപകരായിരുന്നവരെ പെട്ടെന്ന് അറിയിപ്പ് കൂടാതെ സൺഡേ സ്കൂൾ അധ്യാപക സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ സന്തോഷിക്കുന്നവർ അല്ലെങ്കിൽ പറയാമോ? പറയണ്ട. ദൈവത്തിന് സ്തോത്രം. പറയാൻ പലർക്കും പറ്റുകയല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറയിപ്പിക്കാത്തത്. പെട്ടെന്ന് ബുദ്ധിമുട്ട്, താണു, പദവികളെ വെടിഞ്ഞ് സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിൽ വന്നു തന്നെത്താൻ അങ്ങ് താഴ്ത്തി താഴ്ത്തി മരണം വരെ, എവിടെ വരെ? ക്രൂശ് മരണം വരെയും താഴ്ത്തി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കല് ഒരു അന്തോണിച്ചയൻ പള്ളിയിൽ പോയി. താഴ്മയെ കുറിച്ച് കേട്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അന്തോണി പള്ളിയിൽ പോയിരിക്കുകയാ. പള്ളിയിൽ പോയിരുന്നപ്പോൾ അച്ഛൻ പുരോഹിതൻ ശുശ്രൂഷ നടത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞാട് നീ നിന്നെ തന്നെ താഴ്ത്തണം. അപ്പോ കുഞ്ഞാട്, ഈ അന്തോണി കുഞ്ഞാട് കസാര ബെഞ്ച് കസാര ബെഞ്ചിലിരിക്കുകയായിരുന്നു. ബെഞ്ചെന്ന് ഈ അന്തോണി ചാടി മുട്ടയിൽ നിന്നു. മുട്ടയിൽ നിന്നിട്ട് അച്ഛൻ വിടുന്നില്ല. അച്ഛൻ പറഞ്ഞു, കുഞ്ഞാട് നീ നിന്നെ തന്നെ താഴ്ത്തണം. അപ്പോ ഈ അന്തോണിച്ചൻ എന്ത് ചെയ്തെന്നറിയോ? പായ ഉരുട്ടി മാറ്റിയിട്ട് കയറ്റുമായി നിൽക്കുക, താഴ്മയാ. വീണ്ടും അച്ഛൻ വിടുന്നില്ല. അച്ഛൻ പറഞ്ഞു, കുഞ്ഞാട് നീ നിന്നെ തന്നെ താഴ്ത്തണം. അപ്പൊ കുഞ്ഞാട് കയറ്റുവാ തുറത്തിട്ട് സിമെന്റ് തറ നിൽക്കാൻ തുടങ്ങി. അച്ഛൻ വിടുന്ന മട്ടില്ല. അച്ഛൻ പറഞ്ഞു, നീ പിന്നെ നിന്നെ താഴ്ത്തണം. എവ അന്തോണിച്ചൻ ചാടി, അന്തോണി കുഞ്ഞാട് ചാടി എഴുന്നേറ്റ് അച്ഛനോട് ചോദിച്ചു, അച്ഛോ ഞാൻ ഇനി ഇതിലും കൂടുതൽ താഴോട്ട് പോകാം, ഞാൻ വാമനൊന്നും അല്ലെന്ന് പറഞ്ഞു. അന്തോണിയുടെ താഴ്ച അത്രയേ ഉള്ളൂ. നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന താഴ്ച എന്ന് പറഞ്ഞാൽ സിമെന്റ് തറ വരെ പറ്റൂ, അവിടെ വരെ അല്ല. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താഴ്മ വെളിപ്പെടുത്തിയ ദൈവപുത്രൻ അവന്റെ താഴ്മയാകുന്നു നമ്മെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നത്. ഈശോ പ്രൗഢിയുള്ളവനോ നിഗളിയോ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ പന്തൽ ഒറ്റ വർണ്ണം കാണുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാ യേശുവിന്റെ താഴ്മയുടെ ഫലമാണ് ഞാനും നിങ്ങളും കേട്ടോ. അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. യേശുവിന്റെ താഴ്മയുടെ ഫലം മരണത്തോളം താഴ്മയുള്ളവനായി തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ആ മരണത്തിലൂടെ ഒരു രക്ഷകനുണ്ടായി, സോറി, ഒരു രക്ഷിതാവിനെ കണ്ട് ഒരു രക്ഷാവർഗം ലോകത്തിലുണ്ടായി. വീണ്ടും നാം ദൈവവചനത്തിൽ വരുമ്പോൾ യോഹന്നാൻ 13:45 ദൈവത്തിന് സ്തോത്രം. യേശു അത്താഴം കഴിഞ്ഞ് ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ താഴേക്കിറങ്ങി. 45 വാക്യം യോഹന്നാൻ 13:45 ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അരയിൽ ഒരു തോർത്തു ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകി. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകിയിട്ട് പറഞ്ഞു, ഗുരുവും കർത്താവുമായി ഞാനിത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അത്ര അധികം ചെയ്യണം. പത്രോസിന്റെ അടുക്കിലേക്ക് യേശു വന്നപ്പോ പത്രോസ് പറയുക, നീ എന്നെ ബഹുമാനം കൊണ്ട് പറഞ്ഞതാ, നമ്മളാണെങ്കിലും അറിയാതെ പറഞ്ഞു പോകുമായിരിക്കും. പത്രോസ് പറഞ്ഞു, നീ എന്നെ കഴുകണ്ട. യേശു പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് ഗുണം വരികയില്ല. അയ്യോ, ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞതാണ്, നിനക്ക് ഗുണം പിടിക്കുകയല്ല എന്ന് പറഞ്ഞാ നിനക്ക് എന്നോട് പങ്കുവില്ല, ഓഹരിയില്ല. അപ്പൊ പത്രോസ് പറഞ്ഞു, കാല് മാത്രമല്ല തലയും മുഖവും ആകെ പാടെ എന്നെ ഒന്ന് കുളിപ്പിച്ചേക്കാനാ. പത്രോസിന്റെ അവസ്ഥയൊക്കെ അങ്ങനെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയ കവണ്ണു വീണ് എല്ലാം ഏറ്റു പറഞ്ഞു കളയും. എടുത്തിയാട്ടമുണ്ട്, അനുതാപം ഒക്കെ ഉള്ള ഇതെല്ലാം കൂടെ മിക്സായിട്ട് പോകുന്ന ഒരു മിക്സർ ആയിരുന്നു പത്രോസ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, എന്നെ കഴുകണ്ട. യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു അവന്റെ മേലങ്കി ഊരി വെച്ചു, അരയിൽ ഒരു
ചേർത്തു ചുറ്റി ശിഷ്യന്മാരുടെ പാദം കഴുകുവാനിറങ്ങി. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ മാർഗം ഇതാണെന്ന് സ്നേഹിത ഒന്ന് പഠിക്കുക. ക്രിസ്തുവിന്റെ മാർഗമെന്ന് പറഞ്ഞ ഇതാണ്, അവൻ താണലോകത്തിൽ വന്ന് താഴ്ത്തി, ഇതാണ് നാം പിൻപറ്റേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം തന്റെ ആശ്രമത്തിൽ തന്റെ ശിഷ്യഗണങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുവാൻ വന്നു. അദ്ദേഹം ഒരു ഗുരുവാണ്. ആ ശിഷ്യന്മാർ ഒന്നടങ്ക് എഴുന്നേറ്റ് പറഞ്ഞു, ഗുരു അങ്ങ് ഞങ്ങൾക്ക് ഭക്ഷണം തരരുത്, അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങൾക്ക് വേദമന്ത്രങ്ങൾ ഓരിത്തരുന്ന മഹാനാൾ, അങ്ങ് ഞങ്ങളുടെ മുമ്പാകെ കുനിഞ്ഞു വന്ന് ഭക്ഷണം വിളമ്പുകയോ അല്ല, ഒരിക്കലും വരരുത്. അദ്ദേഹം ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞു. സാക്ഷാൽ ശ്രീ യേശുദേവൻ തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ അവൻ അരയിൽ തോർത്തു ചുറ്റി താഴേക്കിറങ്ങിയെങ്കിൽ, ശിഷ്യന്മാരെ എനിക്ക് നിങ്ങൾക്ക് അല്പം ഭക്ഷണം തന്നുകൂടായോ? അദ്ദേഹം പറഞ്ഞത് യേശുവിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് രാത്രി യേശുവിന്റെ താഴ്മ ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ താഴേക്കിറങ്ങി ക്രിസ്തുവിന്റെ മാർഗം കാലിത്തൊഴുത്തു തുടങ്ങി കാൽവറി വരെയുള്ളത്. ഈ ഒരു അനുഭവത്തെ ദൈവമക്കൾ പിൻപറ്റണം. മാതൃക താഴ്മയോട് ദൈവത്തിന്റെ മുൻപാകെ പോകുവാൻ, യാത്ര ചെയ്യുവാൻ, അതിനെ പിൻപറ്റുവാൻ ദൈവമക്കളെ നമുക്കിടയാകണം. ഇതൊന്നും മനസ്സിലാക്കാതെ എന്റെ അപ്പച്ചൻ ബന്ദിഗോസിലായിരുന്നുകൊണ്ട് ഞാനും ബന്ദിഗോസിൽ ഇതാ ഇങ്ങനെ വണ്ടി പൊക്കോണ്ടിരിക്കുകയാണെന്ന പലരുടെയും ചിന്ത. പാരമ്പര്യമുള്ള ബന്ദിഗോസിൽ പണ്ട് മൂന്ന് പേര് ചേർന്ന് ട്രെയിൻ കയറി ന്യൂഡൽഹിക്ക് ഇന്ത്യയുടെ തലസ്ഥാന നഗരിക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് മൂന്ന് പേര് ചെന്ന് ട്രെയിൻ വൈകി. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. മൂന്ന് പേര് നല്ല ഡീപ് സ്ലീപ്പിലേക്ക് പോകണം, നല്ല ഗാർഡനെത്തിര ഉറങ്ങി ഉറങ്ങി തൂങ്ങി പലയിടത്തും ഇടിക്കുകയൊക്കെ ചെയ്യുക. ഉറക്കത്തിന് ഒരു ലക്കുമില്ലാതെ പൊക്കോണ്ടിരുന്നപ്പോൾ ട്രെയിൻ വന്നതും നിന്നത് ഓണടിച്ച് ഒന്നും അവരാരും അറിഞ്ഞില്ല. ട്രെയിൻ വന്നു നിന്നു പോകാനുള്ള ഓണടിച്ചപ്പോഴാണ് യവന്മാര് ഞെട്ടി ഉണരുന്നത്. ഞെട്ടി ഉണർന്ന പാടി ഒരുത്തൻ രണ്ട് ബാഗും തൂക്കി ഒറ്റ ചാട്ടത്തിന് ട്രെയിനിൽ കയറി. പിന്നെ വെപ്രാളം കണ്ടപ്പോൾ മറ്റ് ആളുകൾ കൂടിയിട്ട് വേറൊരുത്തനെ പൊക്കി ബാഗോടുകൂടെ ട്രെയിനിൽ കയറ്റി. അപ്പോഴത്തേനും മൂന്നാമത്തെ ഉണർന്ന് വന്നപ്പോൾ ഏറ്റവും പുറകിലത്തെ കമ്പാർട്ട്മെന്റ് പാളം വിട്ട് പൊക്കോണ്ടിരിക്കുക. അവൻ നിരാശനായി നിൽക്കുകയാണ്, വിഷമിച്ച് നിൽക്കുക. ആളുകളെല്ലാം അങ്ങോട്ട് ഓടിക്കൂടിയിട്ട് പറഞ്ഞു, സാരമില്ല നമുക്ക് അടുത്ത ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് പോകാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആശ്വസിപ്പിച്ചിട്ട് ഇവന് ടെൻഷൻ മാറുന്നില്ല. അപ്പോ എന്താണ് കാര്യം ചോദിച്ചു. അദ്ദേഹം പറയാം, അതേ എന്റെ വിഷമം ഇപ്പൊ അതല്ല, ഈ ട്രെയിന് കയറി ഡൽഹിക്ക് വൻ ടിക്കറ്റ് എടുത്ത് വന്ന ഞാനാണ്, മറ്റവരെന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്നവരാ. അവര് പ്ലാറ്റ്ഫോം ടിക്കറ്റും കൊണ്ട് വന്നതാണ്, ഞാൻ ടിക്കറ്റും എടുത്തോണ്ട് വന്ന, ഇപ്പൊ ഞാൻ ഇവിടെ ആയി, അവര് വണ്ടിയിലുമായി. ഇന്ന് പലരുടെയും പോക്ക് ഇങ്ങനെയാ. നേരെ ചൊവ്വേ ദൈവമാർഗത്തെ വേണ്ടും പോലെ തിരിച്ചറിയാതെ പെന്തിക്കോസിന്റെ ഒഴുക്കെന്നും പറഞ്ഞ് ഒരു ഒഴുകിക്കഴിഞ്ഞ അവസാനം കമ്പാർട്ട്മെന്റ് വന്ന് പോകേണ്ടടുത്ത് പോകും, നമ്മളെ അവിടെ ഇട്ടേച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഓട്ടം യോഗ്യമായിരിക്കട്ടെ. ഒത്തതിന് നമുക്ക് പോകുവാൻ പാകത്തിന് അതിനേറ്റ നിലവാരത്തിൽ ജീവിതയാത്ര മുമ്പോട്ട് നയിച്ചുകൊള്ളുവി. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ താഴ്മ അവൻ വെളിപ്പെടുത്തി, അവന്റെ താഴ്മ അവൻ വെളിപ്പെടുത്തി, പാദം കഴുകുവാൻ താഴേക്കിറങ്ങി വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായത്തിന്റെ 23 വാക്യത്തിൽ യേശുവിന്റെ താഴ്മ വെളിപ്പെട്ട മറ്റൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ ഭരമേൽപ്പിച്ചു. പകരത്തിന് പകരമില്ല. ദൈവത്തിന് സ്തോത്രം. അടിക്കടി എന്ന് പറയുന്ന നടപടിയൊന്നുമില്ല. ആ ചെല്ലു നമ്മുടെ ആളുകളൊക്കെ ആണെങ്കിലും പഴക്കം ചെന്ന ആളുകളൊക്കെ ആണെങ്കിലും ഇങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ട് ഇങ്ങനാണ്, ഞാനും അങ്ങനാണെന്ന. അത് താഴ്മയല്ല. യേശു എന്താണ് ചെയ്തത്? ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമേറ്റിട്ട് ഭീഷണം പറയാതെ, ന്യായമായി ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ കാര്യം പരമേൽപ്പിച്ചു. ഇതോർത്ത് വേണം യാത്ര ചെയ്യുവാൻ. പരീക്ഷകൾ എപ്പോൾ വരുമെന്ന് അറിയുകയില്ല. ഏത് സമയത്താണ് പ്രതികൂലങ്ങൾ വരുന്നതെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങളുടെ തിരമാലകളും കൊടുങ്കാറ്റുകളും ജീവിതത്തിൽ ആഞ്ഞടിച്ച് മുമ്പോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഓർത്തുകൊള്ളണം, എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഏത് അനുഭവത്തിൽ നാം യാത്ര ചെയ്യുന്നു. കർത്താവിനെ പിൻപറ്റി പോകുന്നവർ യേശു കാണിച്ചു തന്ന കാൽച്ചുവടുകൾ, ആ മാതൃകകളെ പിൻപറ്റി കർത്താവിനെ പിൻപറ്റുവാനിടയായി തീരണം. പരീക്ഷകൾ എപ്പോഴാ വരുന്നെന്ന് പറയുവാൻ കഴിയുകയില്ല. തിരമാലകൾ നമ്മുടെ പടകിലേക്ക് എപ്പോഴാണ് വന്നടിക്കുന്നതെന്ന് പറയുവാൻ ആർക്കും ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെ നാം ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം. 1943 ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായതായ ഒരു സമയം. ദൈവത്തിന് സ്തോത്രം. വേട്ടമല ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദൈവ
ദൈവഭക്തനായ മനുഷ്യൻ. അക്കാലത്ത് യേശുവിനെ കുറിച്ച് ആ ലഭിച്ച അറിവിനനുസരിച്ച് അവിടെ എവിടെയൊക്കെ പോയി കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. വെള്ളപ്പൊക്കം കുമ്പഴയാറ് വെള്ളം പെരുകി ഒഴുകുകയാണ്. ആ പുഴയുടെ അക്കരയിൽ എവിടെയോ സുവിശേഷം പറയുവാൻ പോകുകയാണ്. താൻ വള്ളക്കടവിലേക്ക് വന്നു. വള്ളത്തിൽ കയറി ചെറുപ്പക്കാരനായ ഒരു തുഴക്കാരൻ, ആ ഈ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഭക്തൻ ചോദിച്ചു, മോനെ നീ ഒറ്റയ്ക്ക് വള്ളം തുഴയാനുള്ളോ? അവന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇയാളവിടെ കുത്തിയിരിക്കണോ? എന്നിട്ട് അഭിപ്രായമൊക്കെ പിന്നെ പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞു, ഞാനല്ലേ തുഴഞ്ഞു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ മുൻകാല ചില ചിന്തകൾ പോയി. അതേ സ്ഥലത്ത് മറ്റൊരിക്കൽ വള്ളം മറിഞ്ഞ് അനേകം പേർ മരിച്ചതാണ്. ഈ ഓർമ്മയെല്ലാം ഇരുന്നു കൊണ്ട് അദ്ദേഹം അങ്ങ് മുമ്പോട്ട് യാത്ര ചെയ്തു പോയി. പുഴയുടെ നടുഭാഗത്ത് ചെന്നു, വള്ളത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. വള്ളം കുത്തൊഴുക്കിൽ താഴെ കൊഴുകിപ്പോവുകയാണ്. വീമ്പ് മുഴക്കിയ തുഴക്കാരൻ ഞെട്ടിത്തെരിച്ചു തുഴയും വിട്ടിട്ട് ഇങ്ങനെ തരിച്ചു നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കൂട്ട നിലവിളി, വള്ളത്തിൽ നിറയെ ആളുകൾ, എല്ലാവരും കൂട്ട നിലവിളിയോടെ അലറിക്കരഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ജീവിതം നഷ്ടപ്പെട്ടു, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ അവസ്ഥയിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവഭക്തനായ മനുഷ്യൻ ആ വള്ളത്തിന്റെ നടുക്കിൽ നടുവില് അല്പം പോലും ഭയമില്ലാതെ മറുകരയിലേക്ക് നോക്കി. എല്ലാവരും തന്നെ തട്ടി വിളിച്ചു, എന്താണ്? എല്ലാവരും ഭയപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് ഭയമില്ല. ഭയരഹിതനായി നിന്ന ആ ഭക്തൻ അന്ന് ആ വള്ളത്തിൽ നിന്നൊരു പാട്ട് എഴുതിപ്പാടി. ആ സമയത്ത് എഴുതിപ്പാടിയ പാട്ടാണ് ദൈവത്തിന് സ്തോത്രം വാഴി ഞാനൻ രക്ഷിതാവിൽ എന്നുള്ള പാട്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വാരുധീൻ തിരകളാൽ വൻ തിരകളുടെ തള്ളലേറ്റ് എന്റെ ആ ജീവിത നൗക മുങ്ങിപ്പോകാതെ വണ്ണോ, എന്റെ വഴിയാത്രയിൽ ഞാൻ മുങ്ങി നശിച്ചു പോകാതെ വണ്ണോ, ദൈവത്തിന് സ്തോത്രം, എന്റെ കർത്താവിനോട് കൂടെയുണ്ട് എന്ന് അവിടെ നിന്ന് ആ ഭക്തൻ എന്ന് പാടി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വാരുധീൻ വൻ തിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയൻ എന്റെ കൂടെയുണ്ടല്ലോ. ഈ വാരുധീൻ വൻ തിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയൻ എന്റെ കൂടെയുണ്ടല്ലോ. ഗാനം പാടിയ നാട്ടിലെത്തുമേ, ഗാനം പാടിയ നാട്ടിലെത്തുമേ, ഓ വാഴും ഞാൻ എന്റെ നടുവിൽ നിന്ന് പാടിക്കൊണ്ട് ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കരയിൽ നിന്ന് വടം കെട്ടി വലിച്ച് കെട്ടിയ വള്ളം മറുകരയിലേക്ക് അവർ അടുപ്പിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, മറുകരയിൽ ചെന്ന സന്തോഷത്താൽ അദ്ദേഹം അതിന്റെ ബാക്കി പാടുവാനിടയായി തീർന്നു. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയൻ നാടിനോ എന്റെ പ്രിയനെ ഒന്നു കാണുക, എന്റെ പ്രിയനെ ഒന്നു കാണുക, ഇന്നലെ കളിഞ്ഞു ഞാൻ പ്രിയ. അപ്രാവശ്യം ചേർന്ന് പാടിയാട്ടെ. ഇന്നലെ കളിഞ്ഞു ഞാൻ പ്രിയ ഇന്നലെ കളിഞ്ഞു ഞാൻ പ്രിയ നാടിനോ, എന്റെ പ്രിയരെ ഒന്നു കാണുക, എന്റെ പ്രിയരെ ഒന്നു കാണുക, വാഴും ഞാൻ ശ്രീ കൂടെ എപ്പോഴും.
ദൈവമക്കളെ, ശോധനകൾ എപ്പോൾ വരുമെന്ന് പറയുവാൻ കഴിയുകയില്ല. ലോകത്തിന്റെ വന്തിരകൾ എപ്പോഴാണ് നമ്മുടെ പടകിന് നേരെ ആഞ്ഞടിച്ച് മുക്കുവാൻ വരുന്നതെന്ന് നമുക്കാർക്കും പ്രവചിപ്പാൻ സാധ്യമല്ല. എപ്പോൾ വേണമെങ്കിലും വരാം. ഒരു കാര്യം ദൈവമക്കൾ ഓർത്തുകൊള്ളണം, യേശു കാണിച്ചെന്ന മാതൃകയിൽ മുമ്പോട്ട് പോയിക്കൊള്ളുവേ. ഈശോ മശിഹ ലോകത്തിലേക്ക് എന്തിനു വന്നു? വാഗ്ദത്തങ്ങളുടെ നിവർത്തിയായി പ്രവചനങ്ങളുടെ ചുരുളഴിച്ചുകൊണ്ട് യേശു ലോകത്തിലേക്ക് വന്നു. അന്ധകാര ജടിലമായ ഭൂമിയെ പ്രകാശഭൂരിതമാക്കുവാൻ ലോകത്തിന്റെ വെളിച്ചമായി അവൻ ലോകത്തിലേക്ക് വന്നു. അവൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നു. അവൻ മനസ്സലിവുള്ളവനായി ലോകത്തിൽ വന്നു. അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഒരു മാതൃക അവൻ ഈ ലോകത്തിൽ വെച്ചിട്ട് പോയി. എന്താണ് അവന്റെ കാൽച്ചുവടുകൾ? എന്താണ് അവൻ വെച്ച മാതൃക? അതവന്റെ സ്വഭാവമാ. ഒന്നാമത് അവന്റെ സ്നേഹം. ആ സ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും അറിഞ്ഞ് ദൈവത്തിന്റെ ജനം യാത്ര ചെയ്യട്ടെ. ആ ദൈവ സ്നേഹത്തിൽ ജീവിക്കുന്നവരെ ഈ ലോകത്തിന്റെ ഒരു പിശാചിനോ ലോകത്തിന്റെ പാപത്തിനോ ലോകത്തിന്റെ തിന്മകൾക്കോ അവരെ കച്ചെയ്യുവാൻ സാധ്യമല്ല. ആ മാതൃകയെ പിൻപറ്റുവോ. ഒരു കൂട്ടം പേർ ഈ ദേശത്തിന്റെ മധ്യം എഴുന്നേൽക്കട്ടെ. അവൻ മനസ്സലിവുള്ളവനാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിത, നിന്റെ ജീവിതയാത്രയിൽ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ, നീ ശോധനകളിലൂടെ കടന്നുപോകുമ്പോൾ, നീ താഴ്ത്തപ്പെടുമ്പോൾ, നീ ദുഃഖിതനാകുമ്പോൾ, നീ നിരാശനാകുമ്പോൾ നിന്റെ അടുക്കലേക്ക് വന്ന് കരം പിടിക്കുവാൻ ശക്തിയുള്ള കർത്താവ്. അവൻ മനസ്സലിവുള്ളവനാ. നിന്നെ എല്ലാവരും തള്ളുമ്പോൾ അവൻ നിന്നെ ചേർത്തുകൊള്ളുകയാ. എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ അവൻ നിന്നെ ചേർത്തണയ്ക്കുകയാ. ഈ രാത്രി അവന്റെ മനസ്സലിവ് നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ. അവൻ മനസ്സലിവുള്ളവനാ, നിന്റെ മധ്യം നിലകൊള്ളുകയാ. അടുത്തത് അവൻ താഴ്മയുള്ളവനാ. താഴ്മയുള്ള രാജാവ്, താഴ്മയുള്ള ദാസർ, താഴ്മയുള്ള ഒരു ദൈവപുത്രനായി നമ്മുടെ മധ്യം നിലകൊള്ളുന്നു. നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവന്റെ താഴ്മ എങ്ങനെ വെളിപ്പെട്ടു? സ്വർഗ മഹിമകളെ വിട്ട് താണഭൂമിയിലേക്ക് വന്നു. ഉന്നതൻ ഊഴിയിലേക്ക് വന്നു. പാപത്തിന്റെ അടിമത്വത്തിൽ കിടന്ന് പാപത്തിന്റെ ദാസന്മാരായി ബന്ധിക്കപ്പെട്ട സാത്താനാൽ കെട്ടപ്പെട്ടവരെ വലിച്ചെടുത്തുകൊണ്ട് ദൈവസന്നിധി വരെ പോകുവാൻ അവൻ ഉന്നതനായവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ താഴ്മ വെളിപ്പെട്ടു. ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ അവൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന്റെ താഴ്മയുടെ മറ്റൊരു ഭാഗം വെളിപ്പെട്ടു. അവൻ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമേറ്റിട്ട് ഭീഷണം പറയാതെ അവൻ ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ ഭാരമേൽപ്പിച്ചു. ഈ രാത്രി ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, അവൻ വെച്ച കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ എത്ര പേരുണ്ട്? ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിൽ ഭീഷണം പറയാതെ സന്തോഷത്തോടെ സഹിപ്പാൻ എത്ര ദൈവമക്കൾ തീരുമാനിക്കും? കണ്ണുകളെ മൂടിയാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. സമയം ചുരുക്കിയതുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കണ്ണുകളെ അടച്ച് മുഴങ്കാൽമരിപ്പാൻ കഴിവുള്ളവർ മുട്ടുകളെ മുടക്കിയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം നിന്റെ അടുക്കലുണ്ട്. കാൺവി, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. ദൈവം അനുവദിക്കുന്നെങ്കിൽ ബാക്കി ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളെ മൂടി മുഴങ്കാലുകൾ മടക്കി ഒരു തീരുമാനം ദൈവസന്നിധിയിൽ ഉണ്ടാകട്ടെ. ഈ കൺവെൻഷന്റെ ഒന്നാം രാത്രിയിൽ തന്നെ കർത്താവ് മഹിമയോടെ നമ്മുടെ മധ്യം നിൽക്കുന്നു. ദൈവം നമ്മുടെ മധ്യ അത്ഭുതങ്ങളെ ചെയ്യട്ടെ, നമ്മുടെ മധ്യ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരു മീറ്റിംഗിന് വേണ്ടി കടന്നു പോകുമ്പോൾ അതിന്റെ മുമ്പിൽ പ്രതികൂലങ്ങളും പരീക്ഷകളും ഉണ്ടോ? ആ മീറ്റിംഗിൽ ദൈവം എന്തെങ്കിലും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് ഞാൻ കടന്നുപോയ മീറ്റിംഗിൽ ഏറ്റവും അധികം ശാരീരിക ക്ലേശവും മാനസിക ക്ലേശവും അനുഭവിച്ച ഒരു മീറ്റിംഗാണ്. പക്ഷെ അതെല്ലാം എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ദൈവത്തിന് ചില പ്രവൃത്തി ഇവിടെ ചെയ്യുവാനുണ്ട്. അതിന് ഞാൻ ഇവിടെ നിന്ന് എന്നെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. പക്ഷെ നമ്മുടെ നടുവിൽ നിൽക്കുന്ന യേശു ശക്തൻ, ശക്തനായവൻ, സ്തോത്രം, ശക്തനായവൻ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവമക്കൾ ഹൃദയം പൊട്ടി പറയണം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു. പറയാൻ കഴിയുമോ? ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമേറ്റിട്ട് ഭീഷണം പറയാതെ, ദൈവം നിനക്ക് അനുവദിച്ചു തരുന്ന പാതകൾ സന്തോഷത്തോടെ സഹിച്ച് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരു നിമിഷം ഒന്ന് ചിന്തിക്ക. കഴിഞ്ഞ കാലങ്ങൾ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ നീ നിരാശപ്പെട്ടു, പലരെയും കുറ്റം പറഞ്ഞു, പലരെയും നീ പഴിചാരി. രാത്രി ഇവിടെ നിന്ന് തീരുമാനിക്കില്ല, കർത്താവ് ഇനി ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല. എത്ര പേർ തീരുമാനിക്കും? എത്ര ദൈവമക്കൾ, ഇനി ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയെ കുറ്റം പറയുകയില്ല, എന്റെ ഭർത്താവിനെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, എന്റെ വിശ്വാസിയെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, എന്റെ നടത്തിപ്പുകാരെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, എന്റെ കൂട്ടുവിശ്വാസികളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. അത് ദൈവം എനിക്ക് അനുവദിച്ചതാണ്. ആരും എനിക്കൊരു ദോഷം ചെയ്തു.
ചെയ്തിട്ടില്ല. ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ കൊടുക്കാമോ? കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് ഇപ്പൊ യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. അവൻ വില്ലൊടിച്ച് കുന്നങ്ങളെ മുറിച്ച് നിന്റെ മുൻപിൽ നിൽക്കുന്ന രഥങ്ങളെ തീയിട്ട് വിട്ടുകളയുവാൻ അവൻ ശക്തനായ ദൈവമായി നിന്റെ മുൻപിലുണ്ട്. സമർപ്പിക്കാമോ? തീരുമാനമെടുക്കാമോ? ഈ രാത്രി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ തന്നെ ആ പ്രവൃത്തി ചെയ്തു തരുവാൻ ആഗ്രഹിക്കുക. എന്താണ് നാം ചെയ്യുന്നത്? യേശുവിന്റെ അടുക്കലേക്ക് കാൺമേ. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹം. ഈ സ്നേഹത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവപുത്രൻ ലോകത്തിൽ വന്നു. ആ സ്നേഹത്തിന്റെ വലിപ്പം അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു നിമിഷം കണ്ണു കാണിച്ച് ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിൽ പകർന്നാട്ട്. ഹൃദയത്തെ ഉള്ളത്തെ ദൈവസന്നിധിയിൽ പകരു. യവനക്കാർ, കുഞ്ഞുങ്ങൾ, എല്ലാവരും ദൈവസന്നിധിയിൽ പകർന്ന് ഒരു നിമിഷം കണ്ണുനീരൊഴുക്കി ഒന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന തോൽവികളും കുറ്റങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തോട് മാത്രം ഒന്ന് പറ. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, എന്റെ മാതാപിതാക്കളെ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവിനെ, എന്റെ ബന്ധുമിത്രാദികളെ സഹായിക്കണമേ എന്നൊന്ന് തുറന്ന് പറയാമോ? കർത്താവ് ഇന്ന് രാത്രി നിന്റെ ഒരു വാക്കിന് വേണ്ടി നിൽക്കുകയാണ്. യേശു നിന്റെ അടുക്കൽ നിന്റെ ഒരു വാക്കിന് കാത്തു നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു തരണം? എന്ത് ചെയ്തു തരണം? കുരുടനെ അടുക്കൽ വിളിച്ചു. എന്ത് ചെയ്തു തരണം? അവൻ പറയണമായിരുന്നു. എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച വേണം. നിന്റെ ഒരു വാക്കിന് യേശു നിന്റെ അടുക്കൽ നിൽക്കുന്നു. നിനക്ക് പറയാൻ എന്തുണ്ട് സഹോദര? നിനക്ക് പറയാൻ എന്തുണ്ട് സഹോദരി? നിനക്ക് എന്താണ് ഇന്ന് രാത്രി യേശുവിനോട് പറയാനുള്ളത്? പറയാനുള്ളത് തുറന്നു പറ, തുറന്ന് ധൈര്യമായി പറ. യേശു നിന്നെ ശക്തീകരിക്കും, അവൻ നിന്നെ ബലപ്പെടുത്തും, അവൻ നിന്നെ സഹായിക്കും. ആ നല്ല കർത്താവ് നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തും. അവൻ നല്ലവൻ, അവൻ നല്ലവൻ. യേശു നല്ലവനെന്ന് വിശ്വസിപ്പാൻ കഴിയുമോ? യേശു നല്ലവനെന്ന് ഒന്ന് ഏറ്റു പറഞ്ഞു. എന്റെ യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ, യേശു നല്ലവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാട്ട് നമുക്ക് ചേർന്നൊന്ന് പാടാം. യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. എല്ലാവരും കൂടെ ചേർന്ന് കരങ്ങളെ അടിച്ച് ആത്മസന്തോഷത്തോടുകൂടെ ആത്മാവിൽ നിറഞ്ഞ് ആ പാട്ട് എല്ലാവരും ചേർന്ന് പാടണം. യേശു നല്ലവൻ, എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, എൻ യേശു നല്ലവൻ. അവന്റെ നാമം വലിയത്, എല്ലാവരും ചേർന്ന് പാടണം. സാരിക്കുന്നവരെ എല്ലാവരും ചേർന്ന് പാടണം. ഓ വീരനായ ദൈവം, നിത്യനാമ നാമം. അനുഭവത്തോട് ചേർന്ന് യേശു നല്ലവൻ ധൈര്യമായി പറയട്ടെ. അവന്റെ നാമം വലിയത്, അഭിഷേകത്തോടെ അല്പസമയം ദൈവശക്തിയോടെ പറയട്ടെ. Hallelujah.
നമ്മുടെ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ തന്നെ കർത്താവ് തേജസ്സോടും മഹിമയോടും കൂടെ നമ്മുടെ ഉദയം കടന്നു വന്നമേ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നാം കേട്ടതായ വചനത്തിനു മുമ്പാകെ നമുക്ക് സമയത്തിന്റെ ഒന്നുകൂടെ പരിശോധിച്ചു നോക്കാം. കാൺമേ, നാം ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ വലിയ സ്നേഹത്താൽ നമുക്ക് നിറയപ്പെടുവാനായി സമർപ്പിച്ചെടുക്കാം. എന്താണ് നമ്മുടെ പിതാവ് നമ്മോടുള്ള സ്നേഹം? പ്രയേകജാതനായ പുത്രനെ നമുക്കായി ഏൽപ്പിച്ചു തന്നു. ആ യേശുക്രിസ്തുവിലുള്ളതായ ആ രക്ഷയെ നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായ ആ വിടുതൽ നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായ ആ രക്ഷയും സമാധാനവും സന്തോഷവും പ്രത്യാശയെല്ലാം നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ആകയാൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിന് താഴ്ത്തി കൊടുക്കാം. കർത്താവായ യേശുക്രിസ്തു ഓ പ്രവചന നിവർത്തി എന്നോണം ഈ ലോകത്തിലേക്ക് വന്നു, സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു, രക്ഷകനായി ലോകത്തിലേക്ക് വന്നു. കർത്താവ് സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ തന്നെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആകയാൽ നമ്മെ ബന്ധിച്ചിരിക്കുന്നതായ എല്ലാ ബന്ധനത്തിനും വിടുതൽ തന്ന് നമ്മെ സഹായിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. കർത്താവ് സ്തോത്രം. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വെളിച്ചം നൽകുന്നതായ വെളിച്ചമായ കർത്താവ് ലോകത്തിലേക്ക് വന്നു. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മഹാസ്നേഹം അതൊക്കെ നാം പിൻപറ്റുവാനായി ഒരു കൽച്ചുവട് വെച്ചേച്ച് പോയിരിക്കുകയാണ്. എന്താണ് നാം കർത്താവിനെ പിൻപറ്റുന്നതായ കൽച്ചുവടുകൾ? കർത്താവിന്റെ ആ സ്നേഹം നാം ഓർക്കണം. നാം സ്നേഹിക്കാൻ ദൈവം നമ്മെ സ്നേഹിച്ചു. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. നാം ദൂരസ്ഥരായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ആ കർത്താവിന്റെ സ്നേഹത്തെ നാം മറന്നു പോകരുത്. കർത്താവ് സ്തോത്രം. നമുക്ക് തന്നിരിക്കുന്നതായ പിൻപറ്റാൻ തന്നിരിക്കുന്നതായ മാതൃക ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ എത്ര പേരിലുണ്ട്? എത്ര പേർ തങ്ങളെ തന്നെ സ്നേഹിപ്പാ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ട്? കർത്താവ് അവസാനത്തോളം സ്നേഹിച്ചത് കാണുന്നു. നമ്മെ അവസാനത്തോളം സ്നേഹിപ്പാൻ കഴിയുള്ളവനായ കർത്താവ്, ആ കർത്താവിനെ നാം പിൻപറ്റുന്ന ഒരു അധ്വരേണം. കർത്താവ് സ്തോത്രം. പിന്നെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് മാതൃകയാക്കുവാനുള്ള എന്താണ്? കർത്താവിന്റെ മനസ്സലവ്. കർത്താവ് സ്തോത്രം. മനസ്സിലുള്ളവനാ ദൈവമാണ്. രോഗികളെ കണ്ട മനസ്സിലായ കർത്താവ്, പാപികളെ കണ്ട മനസ്സിലായ കർത്താവ്, വിശുദ്ധം ദാഹിച്ചിരിക്കുന്നവരെ കണ്ട മനസ്സിലായ കർത്താവ്, ഇന്ന് രാത്രി കാലം നമ്മളത് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. ഇനി കർത്താവായ നമുക്ക് പിൻപറ്റാനുള്ളത് എന്താണ്? അവരുടെ താഴ്മയാണ്. കർത്താവ് സ്തോത്രം. ഓ പ്രതികാരമില്ലാതെ താഴ്മയുള്ളവനായി തന്നെ താൻ ക്രൂശമനത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആകയാല കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ദൈവസ്നേഹത്തെ നമുക്ക് നിറയപ്പെട്ടവരെല്ലാം കണ്ണടയ്ക്കാം. ഒരു നിമിഷം തങ്ങളത്തിന്റെ ശോധന ചെയ്ത് നോക്കുക. നമ്മെ സ്നേഹിച്ചതിനായി ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ആ കർത്താവിനെ പിൻപറ്റുവാനോ കഴിയുന്നുണ്ടോ? ആ കർത്താവിന്റെ സ്നേഹത്തെ നിറയപ്പെടുന്ന എത്ര പേർ കഴിയുന്നുണ്ട്? ദൈവസ്നേഹത്താ നിറയപ്പെടുക. എല്ലാവരുടെയും സ്നേഹത്താ നിറയപ്പെടുക. Yes, you are.
Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah.